ഹലോ, നമ്മൾ ഒരുപാട് നാളെ അന്വേഷിച്ചുകൊണ്ടിരുന്ന ക്രിമിനൽ മാസ്റ്റർ ഓഫ് ബിസ്കറ്റ്സ്, മുൻ ഓഫ് ക്ലബിലും ബിസർ. അവനെ കാണാൻ എങ്ങനെയുണ്ട്? ഹൗ ഡസ് ഹി ലുക്ക്? സോറി സർ, രണ്ടു വർഷാണ്ടോ കവറിലുണ്ടായിരുന്നിട്ടും അവൻ്റെ യഥാർത്ഥ രൂപം കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല സർ. സർ, അവൻ ബ്ലാക്ക് സ്യൂട്ടിലാണ് സാർ ഉള്ളത്. ലോഞ്ചിൽ ബ്ലാക്ക് സ്യൂട്ടിൽ ഒരുപാട് പേരുണ്ടാവും, പിന്നെ എങ്ങനെയാ കണ്ടുപിടിക്കുക? അവൻ്റെ അടുത്ത് ഒരു പോക്കറ്റ് വാച്ച് ഉണ്ട് സർ. ഇറ്റ്സ് വിയേർഡ് സർ, ഹീസ് എ ലെഫ്റ്റ് ഹാൻഡ് സർ, ഇടത് കയ്യിലെല്ലാം ചെയ്യുന്നു. അവനെ പിടിക്കാൻ ഇതാണ് സർ നല്ല ചാൻസ്. അവൻ പെർമനന്റ് ആയിട്ട് ഇന്ത്യ വിട്ട് പോകാൻ പോവാ. വാട്ട്? നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ഒരാള് അവന്റെ ആളായി മാറിയിരിക്കാണ് സർ. അവന്റെ പേര് പറ. അവന്റെ പേര് വിക്രം. ഇത് ബോറ് പാർട്ടിയാ, നമുക്ക് താഴെ പോയി കളിക്കാം. വാ, വേഗം ഇവിടെയുള്ള എല്ലാ വാതിലും അടക്കി. സോറി ഫോർ ഡിസ്റ്റർബിംഗ് യുവർ പാർട്ടി. ഐ ആം ഭരദ്വാജ്, അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ്. ഞങ്ങൾ 6 വർഷമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്രിമിനൽ ഇവിടെയുണ്ട്, നിങ്ങളിൽ ഒരാളായിട്ട്. സോ ഗൈസ്, ജസ്റ്റ് ഗിവ് മീ 5 മിനിറ്റ്സ്, ആഫ്റ്റർ ദാറ്റ് യു കണ്ടിന്യൂ യുവർ പാർട്ടി. ഹേയ്, ആ പെണ്ണിനെ വിട്ടേക്ക്, നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. യു കാൻ്റ് എസ്കേപ്പ്, യു കാൻ്റ് എസ്കേപ്പ്. Sorry, you can go. Go. You can never catch me. Happy Diwali. It's a long, interesting story. പോകുന്ന വഴിക്ക് പറയാം. നമുക്ക് താഴെ പോയി കളിക്കാം. What do you want, sir? എനിക്ക് നിന്റെ ഈ ഡ്രസ് വേണം. ഏട്ടാ, നമ്മുടെ മോനെ ഒരിടത്തും കാണുന്നില്ല. ഇവിടെ തന്നെ എവിടെയെങ്കിലും കാണും, നീ പോയി നോക്ക്. ഹായ് ഡാർലിംഗ്, എന്താ നിനക്ക് ഇത്ര ടെൻഷൻ? നിന്റെ മോനെ നിനക്ക് കിട്ടും, അത് ജീവനോടെ കിട്ടുമെന്നുള്ളതാണ് ചോദ്യം. നീ എന്താ ഈ സംസാരിക്കുന്നത്? ആരാ നീ? His life is in my hands. Come. ഏയ്, നിനക്ക് എന്താ വേണ്ടത്? നിനക്ക് എന്താ വേണ്ടത്? എനിക്ക് എന്റെ മോനെയാ വേണ്ടത്. എങ്കിൽ നീ മരിക്കണമല്ലോ. എടുത്തോളൂ നീ. ഞാൻ മരിച്ചാൽ നിനക്ക് മോനെ കിട്ടില്ല, നീ മരിച്ചാലേ കിട്ടുള്ളൂ. പറഞ്ഞതങ്ങോട്ട് ചെയ്യടാ. നമസ്കാരം. ഇന്നത്തെ ബ്രേക്കിംഗ് ന്യൂസ് എന്താന്ന് വെച്ചാൽ, നമ്മുടെ നാരദന് പെട്ടെന്ന് ഒരു സംശയം. ആ സംശയം തീർക്കാനായിട്ട് അദ്ദേഹം സ്വർഗത്തിലേക്ക് പോയി. കയ്യിൽ തമ്പുരു, തലയിലാണെങ്കിൽ ഒരുപാട് സംശയങ്ങൾ. ഈ സംശയമെല്ലാം തീർക്കാൻ വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഈ നീണ്ട യാത്ര. ആ ക്വസ്റ്റ്യൻ എന്താന്നല്ലേ നിങ്ങളുടെ എല്ലാവരുടെയും സംശയം? പറഞ്ഞു തരാം. സാധാരണയായിട്ട് വിവാഹം എന്നത് സ്വർഗത്തിൽ നിശ്ചയിക്കും, ഭൂമിയിൽ നടക്കുമെന്ന് പറയാറുണ്ട്. ഈ സംഭവത്തെ നമ്മളെല്ലാവരും ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ടെക്നോളജി ഇത്രയൊക്കെ വളർന്നതിന് ശേഷവും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോയെന്ന് ചിലർക്കൊക്കെ ഒരു സംശയമൊക്കെ ഉണ്ട്. അതിനൊരു കാരണമുണ്ട്, ആ കാരണം നമ്മളൊക്കെ മനുഷ്യരാ. നാരദൻ ഇന്ദ്രനോട് ഈ സംശയം ചോദിച്ചപ്പോൾ ഇന്ദ്രൻ അങ്ങ് വല്ലാതെയായിപ്പോയി. ഇന്ദ്രന് ഈഗോ ഉള്ളപ്പോൾ ദേവന്മാർക്ക് എല്ലാവർക്കും ഈഗോ ഉണ്ടാവും. നാരദൻ ഇന്ദ്രനിട്ട് കൊടുത്ത ഒരു 8 പണിയാണ് ഇതെന്ന് ഇന്ദ്രൻ അപ്പം മനസ്സിലായില്ല.
ചുണ്ടി കയറിയ ഇന്ദ്രൻ അപ്പം തന്നെ നാരദനെയും വിളിച്ചുകൊണ്ട് ഭൂമിയിലേക്ക് ഒറ്റ വരവായിരുന്നു. ആ വരവോടുകൂടി നമ്മുടെ കഥ ഇപ്പോൾ ഭൂമിയിൽ തുടങ്ങാൻ പോവുകയാണ്. ഇപ്പോൾ ഇന്ദ്രൻ തുടങ്ങാൻ പോകുന്ന പുതിയ കഥയ്ക്ക് നമുക്ക് ഒരു പയ്യനെയും ഒരു പെണ്ണിനെയും വേണം. ലേഡീസ് ഫസ്റ്റ് എന്നല്ലേ പറയാറ്. അതുകൊണ്ട് എന്തായാലും ലേഡീസ് ഇന്ദ്രനെ തുടങ്ങാന്ന് ഇന്ദ്രൻ തീരുമാനിച്ചു. നാരായണ, ജനിച്ച കുഞ്ഞിനെ കുറിച്ച് വലുതായിട്ടൊന്നും പറയാൻ പറ്റില്ല. ഈ കുഞ്ഞിന്റെ അമ്മയുടെ പേര് ലക്ഷ്മി, അച്ഛൻ നന്ദു. ദൂരദർശനല്ല. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. വെയിലിന് ഒരു മാറ്റവും ഉണ്ടാവുകയില്ല. ഒരാഴ്ചത്തേക്ക് മഴ പെയ്യുകയും ഇല്ല. ചൂടിന്റെ കാഠിന്യം കൂടുതലായിരിക്കും. ഇത് കാരണം പുറത്തു പോകുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. പണി വാർത്ത വായനയാണെങ്കിലും പുള്ളിക്ക് ജ്യോത്സ്യത്തിലൊക്കെ വലിയ വിശ്വാസം. ജ്യോത്സ്യന്മാർ പറഞ്ഞനുസരിച്ച് മോക്ക് ചൈത്ര എന്ന് പേരിട്ടു. ചൈത്ര, 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 വേഗം ആ പുണ്യജലം എടുത്തോണ്ട് വരൂ. ഇന്ന് നമ്മുടെ ചൈത്രക്ക് ചോറ് കൊടുക്കാം. പുസ്തകം എടുക്കണമെന്നുള്ളതാണ് അച്ഛന്റെ ആഗ്രഹം. പക്ഷെ എന്തെടുത്താലും കുഴപ്പമില്ല, കാശ് മാത്രം എടുക്കണമെന്നാണ് അമ്മയുടെ ആഗ്രഹം. ഇപ്പൊ ചൈത്ര എന്താ എടുക്ക? തന്റെ മുത്തച്ഛയെ പോലെ ഒരു പിശുക്കിയായിട്ട് ജീവിക്കണമെന്നുള്ളതാണ് നമ്മുടെ ചൈത്രയുടെ ഒറ്റ ആഗ്രഹം. വിഷുവിന് മുഴുവൻ കുടുംബമായിട്ട് വീട്ടിലേക്ക് വന്ന ചൈത്രയുടെ അമ്മാവൻ ഓണത്തിനാണ് വീട്ടിൽ തിരിച്ചു പോയത്. ബുക്കിനകത്ത് എന്താ ഒളിച്ചു വെച്ചിരിക്കുന്നത് പറ? ഞാൻ ഒന്നും ഒളിച്ചു വെച്ചിട്ടില്ല, വേണമെങ്കിൽ മാമൻ നോക്ക്. പിശുക്കിയായ ചൈത്ര 4ാം ക്ലാസ്സിൽ നിന്ന് 5ാം ക്ലാസ്സിലേക്ക് പോയ ആദ്യ ദിവസം. അവൾ പോലും അറിയാതെ അവളുടെ മാമൻ അവൾക്ക് കൊടുത്ത 10 രൂപ മിസ്സായി. പേജ് നമ്പർ 22 എല്ലാരും ഓപ്പൺ ചെയ്തേ. കാശ് മിസ്സായത് കാരണം ചൈത്ര അനുഭവിച്ച അവസ്ഥയെക്കാളും അവളുടെ ക്ലാസ്സിലുണ്ടായിരുന്ന കുട്ടികൾ അനുഭവിച്ച അവസ്ഥ 1-2 വരിയിൽ നമുക്ക് പറഞ്ഞു തീർക്കാനേ പറ്റില്ല. ഞാൻ ഒന്നും ചെയ്തില്ല, ലെസൺ എടുക്കുന്നതിന് വേണ്ടി ബുക്ക് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് ജോസ് മുട്ടിൽ തുടങ്ങി. വരണം. ചൈത്രയുടെ അസുഖം എന്താന്ന് 5 വർഷം കഷ്ടപ്പെട്ട് പഠിച്ച ഡോക്ടറിന് പോലും മനസ്സിലാവില്ല. പക്ഷെ അവളുടെ അമ്മയ്ക്ക് ഈ രോഗത്തിനുള്ള മരുന്ന് നന്നായിട്ട് അറിയാം. എടി ചൈത്ര, നിന്റെ അമ്മാവൻ തന്ന കാശ നീ വീട്ടിൽ മറന്നു വെച്ചു. ഇതാണ് മരുന്ന്. ഇപ്പോ ഈ പത്രം ഇവളുടെ ജീവിതം എങ്ങനെയൊക്കെ മാറ്റിമറിക്കാൻ പോകുന്നെന്ന് നിങ്ങൾ തന്നെ കണ്ടോ. കസിനോയിൽ 100 കോടി അടിച്ച ഭാഗ്യശാലി. ഐ വോണ്ട് ടു ബിക്കം എ മില്ലിയനയർ. ഇത് നാടാണോ നരകമാണോ? എവിടെ നോക്കിയാലും റൗഡികളുടെ ശല്യം. ഇവന്മാരെ കൈയും കാലും തല്ലി ഓടിച്ചാലേ ഈ നാട് നന്നാവൂ. ഐ വാണ്ട് ടു ഹിറ്റ് ദ ബാഡ് ഗായ്. ചൈത്രെ, എന്താടി സീക്രട്ട് ആയിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നേ? ഒന്ന് കാണിച്ചേ. ഏയ് ചൈത്രെ, നിക്ക്. ഈ പേപ്പറിൽ എഴുതിയ കാര്യം എന്താന്ന് എഴുതിയ ചൈത്രക്കല്ലാതെ ഈ ലോകത്തിൽ മറ്റാർക്കും അറിയില്ല. കീർത്തി, എവിടെയാടി ഈ ലൊക്കേഷൻ? അടിപൊളിയായിട്ടുണ്ട്. സുവേന എന്ന് പറയും, അമേരിക്കയിലാ. നീ എപ്പോഴാടി അമേരിക്ക പോയത്? നിന്റെ അച്ഛൻ കൊച്ചിയിലെ ചെമ്മീൻ വിൽക്കുന്ന ആളല്ലേ? വിവാഹം ചെയ്ത, അതാണ് അഡ്വാൻറ്റേജ്. ഹണിമൂണിന്റെ പേര് പറഞ്ഞ് ലോകം മുഴുവൻ ചുറ്റാടി. സുവേന, എന്നെ പെട്ടെന്നൊന്ന് കെട്ടിച്ചു വിടാവോ? 1 ആഴ്ചയായാലും കുഴപ്പമില്ല. ഓക്കെ. എന്നെ നിനക്ക് ഇഷ്ടപ്പെട്ടോ? എന്നെ കുറിച്ച് എന്തെങ്കിലും തനിക്ക് അറിയാൻ ആഗ്രഹമുണ്ടോ? ഈ വിവാഹം നടക്കുന്നത് ചൈത്രയുടെ ആഗ്രഹമെന്നാ എല്ലാരും കരുതിയത്. എന്നാൽ അവൾ എഴുതി വെച്ച അവളുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കണമെന്നതായിരുന്നു അവളുടെ പ്ലാൻ. ഈ രഹസ്യം നമുക്ക് മാത്രമേ അറിയൂ. ഒരു അമേരിക്കൻ വരനെ നല്ലൊരു പണി കിട്ടി. ഒരുത്തിന്റെ ജീവിതം കോഞ്ഞാട്ടാൻ പോകുന്നറിയാതെ ഒരു കുടുംബം തന്നെ മൊത്തത്തിൽ അങ്ങ് സന്തോഷിച്ച് അഹങ്കരിച്ചു. ഇപ്പോ ഇന്ദ്രൻ ഇവക്ക് വേണ്ടി കണ്ടുവച്ച പയ്യൻ എവിടെയാണ് നമുക്ക് നോക്കിയാലോ. വേഗം പോ, പോ. രാമകൃഷ്ണൻ എന്നാ സാറേ? നാടെവിടെയാ? കൊടുങ്ങല്ലൂരാ. Thank you.
വയലിൽ വന്നേ. പേര്? പന്ന കഴിവ്. പേര് കൊള്ളാമോ? നാരായണ. ഇവന്റെ പേരാണ് സത്യ. സത്യമായിട്ട് സത്യം പറയാത്ത സത്യ. ഇവന്റെ പേരിനോട് ഇവന് വല്ലാത്ത അഹങ്കാരം. അതുകൊണ്ട് എവിടെ പോയാലും ഏത് സാഹചര്യത്തിലും ഇവൻ സത്യം മാത്രം പറയില്ല. ഇവനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു രണ്ട് രണ്ടര മണിക്കൂർ പറയേണ്ടി വരും. അതുകൊണ്ട് നമുക്കെന്തായാലും കഥയിലേക്ക് പോവാം. എന്റെ മോനെന്ന് പറയാൻ തന്നെ നാണോ ആകുക. തടിമാടനെ പോലെ വളർന്നിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അവന്റെ അപ്പന്റെ പെൻഷൻ കിട്ടുന്നോണ്ടായി കുടുംബം കഴിഞ്ഞു പോകുന്നത്. കല്യാണം കഴിഞ്ഞ എല്ലാം ശരിയാവും ചേച്ചി. ആ, അതും ശ്രമിച്ചു നോക്കിയതല്ലേ. എന്തിനാ താടി? വൃതമാണോ? അയ്യോ, വൃതമൊന്നുമല്ല. ഒരു മെച്യൂരിറ്റി കിട്ടാൻ വെറുതെ വെച്ചേ ഉള്ളൂ. What do you do for living? ഇംഗ്ലീഷാ. മനസ്സിലായില്ലല്ലോ. എന്താന്ന് മനസ്സിലായില്ലേ? ഓക്കെ, നിങ്ങൾ ജീവിക്കാനായി എന്ത് ജോലി ചെയ്യുന്നു എന്നാ ഞാൻ ചോദിച്ചതിന്റെ അർത്ഥം. ബ്രസേഴ്സില് മാസം എത്ര സമ്പാദിക്കുന്നു എന്നാ ചോദിച്ചേ. ഓ, അതാണോ? അച്ഛന്റെ പെൻഷന്റെ പൈസ മാസത്തില് 16,000 വരും. ജോലിക്കിടയിൽ മരിച്ചതുകൊണ്ട് 600,000 കിട്ടി. ആ പൈസ പുറത്ത് പലിശക്ക് കൊടുത്തേന്ന് ഒരു 12,000 രൂപ. അപ്പൊ 16-ഉം 12-ഉം കൂട്ടുമ്പോ 28,000. സാർ വളരെ കഷ്ടപ്പെട്ട് സമ്പാദിക്കല്ലേ. സാർ തന്നെ തരും. അങ്ങനെ അതും പോയി. ഇവനൊക്കെ എവിടുന്ന് പെണ്ണ് കിട്ടാനാ? എന്റെ കഷ്ടകാലത്തിന് ഇവന്റെ അപ്പനെ പ്രേമിച്ചു കെട്ടി ഇവിടെ ഹൈദരാബാദിൽ വന്ന് കിടന്ന് നരകിക്കുക. പോയ ഒറ്റപ്പോക്ക മാസക്കണക്കിന് കണ്ണി കാണാൻ കിട്ടില്ല. അതുകൊണ്ടാ വീട്ടിൽ പൂട്ടിയിട്ടിരിക്കുന്നത്. നാളെ നാട്ടിൽ പോകുന്നു. എന്റെ ചേട്ടന്റെ മോളെ എവനെ കൊണ്ട് കെട്ടിക്കുന്നു? എന്താടാ ഈ കണിക്കുന്നേ? ആ നാശം പിടിച്ചോൻ കാരണം എന്റെ കയ്യിലുണ്ടായിരുന്ന ഡോളേഴ്സൊക്കെ മൊത്തത്തിൽ പോയി. അവനും ഞാനും ഒന്നിച്ചു തന്നെ പഠിച്ചത്. അവനോടൊപ്പം പഠിക്കുകയാണെങ്കിലേ ആറ്റം ബോംബ് അണ്ടർവെയറിലേ വെച്ച പോലിരിക്കും. വെറുതെ പറയാന്ന് വിചാരിച്ചല്ലേ. അമ്മയാണോ സത്യമാ? വേണമെങ്കിൽ ഒന്ന് കണ്ടോ? കണ്ടു നോക്ക്. ഛേ, ഇവൻ എന്നെക്കാളും കഷ്ടമാണല്ലോ. കണ്ണാടി ആൻസർ ഷീറ്റ് കൊണ്ടുപോയി തിന്നെ. ഇപ്പൊ കണ്ടല്ലോ ഈ തെണ്ടിയുടെ ശല്യം സഹിക്കാൻ കഴിഞ്ഞിട്ടാണ് ഞാൻ 7 കടലും കടന്നത്. കടന്നല്ല, കടത്തിയതാ. ഈ നേരത്തെ ഏത് തെണ്ടിയാ? അതേ തെണ്ടി തന്നെയാ. ഫേസ്ബുക്കിൽ മാരേജിന്റെ അപ്ഡേറ്റ് കണ്ടിട്ട് വിളിക്കുക. എന്നെ വിളിക്കാൻ? നീ കല്യാണം നടത്തുകയാണല്ലോ. ആ സംഭവം ഞാൻ അറിഞ്ഞിട്ട് 1 മണിക്കൂറേ ആയുള്ളൂ. 1 മണിക്കൂറേ ആയുള്ളൂ ഫിഗറിനെ കണ്ടിട്ടെന്ന്. 1 മണിക്കൂറേ ആയുള്ള? ശരി, ആ പെണ്ണിന്റെ പേരെന്താ? ബേബേ, വാട്സ് യുവർ നെയിം? വേണു. പേര് പോലും അറിയാത്ത പെണ്ണിനാണോ കല്യാണം കഴിക്കുന്നത്? അയ്യോ എന്റെ അളിയ, ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ വേഗാസിൽ സാധാരണമാണോ? ഇവിടെ ദിവസം ഇതുപോലെ എത്ര കല്യാണങ്ങൾ നടക്കുമെന്ന് അറിയോ? അത് മാത്രമല്ല അളിയ, പെണ്ണ് റിച്ചാ. പിന്നൊരു കാര്യം, ഇവിടെയുള്ള പെമ്പിള്ളേർക്കെല്ലാം ഇന്ത്യൻസ് എന്ന് വെച്ചാൽ പ്രാന്ത. പറ്റുമെങ്കിൽ നീ വാളിയ കുളിക്ക് സർവത അടിക്ക. ഇതിനു മുമ്പ് ഞാൻ എന്തോ പറഞ്ഞു അല്ലേ? അതേക്കുറിച്ച് ഇപ്പൊ ആലോചിക്കണ്ട. ഞാൻ നല്ല മൂഡിലാ. ആ പരമനാറിയെ പറ്റി പറഞ്ഞ എന്റെ മൂഡ് സ്പോയിൽ ചെയ്യണ്ട. അർജന്റായിട്ട് വേഗാസിലേക്ക് പോയേ പറ്റൂ. എന്താ കുതിരപ്പുറത്താ? മുതലാളി തല്ലി കൊല്ലും. നാളെ കല്യാണത്തിന് ബുക്ക് ചെയ്തിരിക്കുക. വേഗാസ് അങ്ങ് അമേരിക്കയിലടാ ഉള്ളേ. നിനക്കറിയാവുന്ന ട്രാവൽ ഏജൻസി ഉണ്ടെങ്കിൽ പറ. അമേരിക്കയിലോ? വേഗാസ് പോയി അങ്ങ് അടിച്ച് പൊളിക്കണം. വേഗാസിലേക്ക് പോയി ഇനിയിപ്പോ എന്തെടുക്കാൻ പോവാ? കല്യാണം കഴിക്കാൻ പോകുന്നു. അല്ല, ഞാൻ കല്യാണം കഴിക്കാത്ത അമ്മയ്ക്ക് വിഷമമുണ്ടല്ലോ, അതുകൊണ്ട് കഴിക്കാന്ന് വിചാരിച്ചു. ഞാനൊരു വില പറയാം, അത് തരാൻ പറ്റും. ഞാൻ പറയുന്നൊന്ന് കേക്ക്. മോളെ ലക്ഷ്മി, നിനക്കറിയോ എന്റെ മോൻ സത്യ. കല്യാണം കഴിക്കാൻ വേണ്ടി ഇവൻ അമേരിക്കയിലേക്ക് പോവാനിരിക്കുക. നമ്മുടെ നാട്ടിൽ പെൺകുട്ടികൾക്ക് പഞ്ഞുള്ളത് പോലെയാ. എന്റെ മോൻ സമ്മതിക്കുകയാണെങ്കിലേ ഈ നാട്ടിൽ ഏത് പെണ്ണാ വേണ്ടെന്ന് പറയാ.
നീ എന്തു പറയുന്നു മോളെ? ഇവനെയോ, ഇവനെ കല്യാണം കഴിക്കുന്നതിലും ഭേദം. ചീര 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 പത്തിന് പത്ത് രൂപ ചീര. തന്നാലുണ്ടല്ലോ അമ്മ. അമ്മ ഞാൻ പറയുന്നൊന്ന് കേക്ക്. ജോലിക്കും കൂലിക്കും ഒന്നും പോവുകയല്ല. കയ്യിലുണ്ടായിരുന്ന കാശ് മുഴുവൻ തീർന്നു. ഉള്ളതിന് മിച്ചം പിടിച്ച് കുറച്ച് ഉരുപ്പടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതും കൂടെ നശിപ്പിച്ചിട്ട് നീ അടങ്ങും അല്ലേ? ഞാൻ നശിപ്പിക്കൊന്നുമില്ല. അമേരിക്ക പോയി കാശുള്ള ഒരു പെണ്ണെ കണ്ടുപിടിച്ച് കല്യാണം കഴിച്ച അവളുടെ സ്വത്ത് കൂടെ എനിക്കല്ലേ. ഒരു 200,000 രൂപ എനിക്ക്. സംഭവം വർക്കൗട്ടായ അമ്മക്ക് എന്റെ കൂടെ ഒന്ന് സെറ്റിൽ ആവാലോ. എടാ അതൊക്കെ മുക്കുമണ്ടാടാ. നീ ഇത്രയും നാളും ജോലിയും കൂലിയും ഇല്ലാതെ നടക്കാന്നാ വിചാരിച്ച്. നീയൊരു കള്ളനാന്ന് ഇപ്പോഴാ എനിക്ക് മനസ്സിലായേ. നിന്നെ പോലെ എടുത്ത് നീ ജന്മത്തിൽ കല്യാണം നടക്കില്ലടാ. നിനക്കൊരു ഒറ്റ രൂപ പോലും ഞാൻ തരില്ല. നീ ഇവിടെ കിടന്ന് ചാകു. പൂവിൻ കൺമണി മരുനീ താമര പൂവിരൽ പൊന്മണി മരുനീ ചിരിമല പൊഴിച്ചു ഞങ്ങളുടെ തരംഗം തരളധീര വരാഗം ജാനകി പോലെ രുദ്രതാട്ടകരൂപം ചുറ്റും ഇവൾക്ക് ഉഴുതു മറിച്ചിട്ടും ലങ്ക പടകതാളം കേൾക്കും താളം താളം ബജാവോ. It's my lucky time. It's my lucky time. Say it one more time. It's my lucky time. തീയമ്മ പൂവിൻ കൺമണി മരുനീ ശങ്കര ഹര 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 ഹേ ശങ്കര തലകിടയിവൻ രാജാവേ തലയുള്ള രാവണൻ മുടുക്കുമിടം കയ്യാലേ അടകിട് മുടികെട്ട് തകിലുകുട്ട് പടകെടുത്താൽ ജയിച്ചു വരും ശൂരനിവൻ മരിച്ചെന്നാൽ ശരി ശരവാണ് ശരി പത്ത് തല രാവണൻ പാടാം നൃത്തമാടാം മീരാവിൽ ചേരാ എല്ലാ കളിയിലും ഇവനെ രാജാ സവാല് നിയറി ജവാബൊന്ന് പിടി വരമൊന്ന് കൊടുത്തേ ഞാ മച്ചാ എൻ്റെ അടുത്ത് വേണ്ട നിഞ്ചാടാ മാറ്റും നിന്നെ ഞാൻ സീറോ രാജാ വെള്ളം എൻ ബോധമേ മാറും ഞാൻ ജോക്കറായി ലൈഫിലെ വൈഫില്ലെന്നേ മാറോ നാ എന്നെ പോലെ മക്കളെ വളർത്തിയെടുത്തിടണം ലക്ഷം ലക്ഷം ഡോളറുകൾ ഒരുക്കി വച്ചിടണം എന്നെ പോലെ മക്കളെ വളർത്തിയെടുത്തിടണം ലക്ഷം ലക്ഷം ഡോളറുകൾ ഒരുക്കി വച്ചിടണം വാളെഴുതിയ രാവണനെ വെട്ടിലാക്കി സീത സീത ആ സീത പറഞ്ഞു വന്ന കാര്യത്തിൽ എന്തിനാണ് മാറിപ്പോ പാട്ടിലാക്കി രാവണന്റെ മനസ്സ് കണ്ട സീത ആ സീത ആ സീത ആ സീത ആറ് 640,000 രൂപയാ 3 ലക്ഷം തരാം ടിക്കറ്റ് ഇട്ടോ കണക്ക് പുറത്ത് എച്ചിയുടെ മുത്തശ്ശിയോ ഒരു 4 ലക്ഷം രൂപയ്ക്ക് ഈശ്വരാ എന്നെ മാത്രം രക്ഷിക്കണേ 410,000 രൂപ തരാം ശർമ്മ സാർ എന്റെ അമ്മോ ഒരു കണക്കിന് രക്ഷപ്പെട്ടു ഒരു 4 ലക്ഷം ഓ പ്ലീസ് ഇന്ന് മണി കൊണ്ടടിച്ച് നിന്റെ തല ഞാൻ 2 കഷ്ണമാക്കടി നിക്കടി ഇവിടെ പ്ലീസ് 1,500 രൂപ കുറവാണല്ലോ നിങ്ങളുടെ പുറകെ നടന്ന എന്റെ ചെലവ് 1,500 രൂപീസ് ചുമ്മാതിരി മോളെ സോ സോ സോറി കോടി ജന്മ സാഫല്യം.
എനിക്കെന്തോ ഈ കല്യാണം ഭംഗിയായിട്ട് നടക്കുമെന്നാണ് തോന്നുന്നത്. അങ്ങനെ സംഭവിക്കില്ലല്ലോ. നാളെ രാവിലെ കല്യാണം, പിന്നെങ്ങനെ നടക്കാതിരിക്കും? കഴിഞ്ഞ 3 വർഷമായിട്ട് മഴവ് എന്നും പറഞ്ഞ് കർഷകർ കണ്ണിൽ എണ്ണ ഒഴിച്ച് ഇവിടെ കാത്തിരിക്കുക. അവരുടെ സങ്കടം അറിഞ്ഞുകൊണ്ട് വർണ്ണ ഭഗവാൻ കർഷകർ സന്തോഷിക്കും വിധം മഴയെ പെയ്ക്കാൻ പോവാ. അതിന് കല്യാണം നടക്കുന്ന മണ്ഡപത്തിലല്ലേ, അതിന് മഴ വന്ന എന്താ പ്രശ്നം? ആ മഴ സാധാരണ മഴയായിരിക്കില്ല, കേരളം കാണാത്ത മഹാപ്രളയമായിരിക്കും. ഇപ്പൊ വീഴുന്ന ഇടിയില് ഒരു വാർത്ത. കല്യാണ ചെറുക്കൻ വന്ന വണ്ടിയുടെ മുകളിൽ ഒരു വലിയ മരം വീണു. ഭാഗ്യം ചെറുക്കനൊന്നും പറ്റിയില്ല, പക്ഷെ ശകുനം ശരിയല്ലെന്ന് പറഞ്ഞിട്ട് അവര് കല്യാണം തന്നെ വേണ്ടെന്ന് പറഞ്ഞു പോയി. നാരായണ, ശർമ്മ സാറ്, എന്റെ കല്യാണം മുടങ്ങി. അയ്യോ, എന്താ മോളെ ഇങ്ങനെ സംഭവിച്ചത്? ഞാൻ നിനക്ക് വേണ്ടി നല്ലൊരു ചെക്കനെ നോക്കട്ടെ മോളെ? എന്റെ അമ്മോ, ഞാൻ ഫോൺ ചെയ്തത് അതിനു വേണ്ടിയല്ല. ഇനിയിപ്പോ ഹണിമൂൺ പോക്കൊന്നും നടക്കില്ല. സോ ഞാൻ നിങ്ങൾക്ക് പേ ചെയ്ത 418,500 rupees അതെനിക്ക് റിട്ടേൺ ചെയ്തേക്കേ. പലിശ തന്നില്ലെങ്കിലും കുഴപ്പമില്ല. നിന്റെ ട്രിപ്പ് കാരണം എനിക്ക് എത്ര ലോസ് ആണെന്നറിയോ? ക്യാൻസൽ ചെയ്യുന്ന സംഭവം നടക്കില്ല. വേണമെങ്കിൽ വിദേശത്തേക്ക് പോയിക്കോ, പൈസ തിരിച്ചു തരാൻ പറ്റില്ല. ഒരു നയ പൈസ പോലും തിരിച്ചു തരില്ല. എങ്ങനെയോ കല്യാണം മുടക്കി, പക്ഷേ ഈ പെണ്ണിനെയും സത്യം എങ്ങനെ ഒന്നിപ്പിക്കും? ആ പ്രോഗ്രാം ഞാൻ ഇന്നലെ തന്നെ മുംബൈയിൽ ലോഞ്ച് ചെയ്തു. സോറി ഗൈസ്, ഈ അർദ്ധരാത്രി മീറ്റിംഗ് വിളിക്കാനുള്ള കാരണം മാസ്റ്റർ ഓഫ് ഡിസ്ഗൈസ്. 19 വർഷങ്ങൾക്ക് ശേഷവും ആ ദിവസം എനിക്ക് നല്ലതുപോലെ ഓർമ്മയുണ്ട്. അന്ന് ഷോലെ പടം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. രാത്രി 12:30 ആയിട്ടുണ്ടാവും. ആ പടത്തിലെല്ലാം ഫേമസാ ഗബ്ബർ സിംഗ് എന്ന പേര്. ഗബ്ബർ സിംഗ് വില്ലനല്ല, സഞ്ജീവ് കുമാറിന്റെ 2 കൈയും വെട്ടിയെടുത്തിട്ട് പൊട്ടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ഏജന്റ് വിക്രം എന്നെ ഫോൺ ചെയ്തത് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന വില്ലനെ കുറിച്ച്. ബട്ട് നോ യൂസ്, കൺമുമ്പിൽ വെച്ച് രക്ഷപ്പെട്ടു കളഞ്ഞു. ഷോലെ പടത്തിൽ പോലും അമിതാഭിനും ധർമ്മേന്ദ്രയ്ക്കും ഗബ്ബർ സിംഗിനെ പിടിക്കാൻ വേണ്ടിയിട്ട് 2 വർഷമാണ് എടുത്തത്. പക്ഷേ എല്ലാ പവറുണ്ടായിട്ടും 19 വർഷത്തിന് ശേഷമാണ് അവനെ കുറിച്ച് ഒരു ചെറിയ ക്ലൂ കിട്ടിയിരിക്കുന്നത്. ഡു ലൈക്ക് വാട്ട്? ഐ വിൽ എക്സ്പ്ലെയിൻ. സാധാരണയായി മണ്ണിനോടും പെണ്ണിനോടും ആയിരിക്കും ഒരു മനുഷ്യന് കൂടുതൽ ആർത്തി ഉണ്ടാവുക. ബട്ട് ഇസ് ദ ക്രേസി മാൻ, അവന്റെ അബ്സഷൻ തന്നെ അവന്റെ സ്യൂട്ടാണ്. സ്യൂട്ടോ? യെസ്, സ്യൂട്ട്. ദ സൗണ്ട്സ് വിയർഡ് ബട്ട് യു ഹാവ് ടു ബിലീവ് മീ. സച്ചിൻ ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്നത് പോലെ നമ്മുടെ വില്ലന് അവൻ ധരിക്കുന്ന കോട്ടിനെ അവൻ അതിനേക്കാൾ ഇഷ്ടപ്പെടുന്നുണ്ട്. അവൻ കോട്ടിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫാബ്രിക് ഡെൻമാർക്കിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നത്. ഓക്കേ, ഇന്ത്യയിൽ എവിടെയാ? ഹൈദരാബാദ്. അവിടെ ഓൾഡ് സിറ്റിയിലെ നൂർ ഫത്തി എന്നൊരു ചെറിയ ടൈലറിംഗ് ഷോപ്പിലേക്കാണ് വരുന്നത്. എസ്റ്റാബ്ലിഷ് 1923. നമ്മുടെ വില്ലന് കോട്ട് തയ്ച്ചു കൊടുക്കുന്നത് ഇത്രയും വർഷമായിട്ട് കുടുംബ തൊഴിലായിട്ട് ചെയ്തു കൊടുക്കുക. ഡെൻമാർക്കിൽ നിന്ന് മിനിഞ്ഞാന്നാണ് ഫാബ്രിക് ഹൈദരാബാദിലെത്തിയത്. 1 ആഴ്ചയോളം ഇടക്കും അതൊന്ന് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി. സോ നമുക്കധികം സമയമില്ല. ആ കോട്ട് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമുക്കവനെ പിടിക്കാൻ കഴിയും. ആദ്യം ആ കോട്ട് എങ്ങനെയുണ്ടെന്ന് നമ്മൾ കണ്ടെത്തണം. എവിടുന്നാണ് കൊറിയർ ചെയ്യുന്നതെന്നും കണ്ടെത്തണം. അങ്ങനെയാണെങ്കിൽ ടൈലറിനെ കസ്റ്റഡിയിൽ എടുത്താലോ? നോനോ, നമ്മുടെ വില്ലിന് ചെറിയൊരു സംശയം വന്നാലും നമ്മുടെ മിഷൻ മുഴുവനും സ്പോയിലാവും. 1-ഉം 2-ഉം വർഷമല്ല, 19 വർഷമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോഴൊരു അവസരം തോന്നിയിരിക്കുന്നത്. ഇത് വെറും ഒരു കോട്ടായി കാണരുത്, അവന്റെ ലോക്കർ തുറക്കാൻ പറ്റിയൊരു കീ ആയിട്ട് വേണം കാണാൻ. എങ്ങനെയെങ്കിലും അവനെ പിടിച്ചേ മതിയാവോ. ഫോർ ദാറ്റ് വി ഹാവ് ടു റൺ എ മിഷൻ. വാട്ട് മിഷൻ? ഷോലി, ലെറ്റ്സ് സ്റ്റാർട്ട് ദ ഷോ. ആർക്കും വെക്കാം, എപ്പോഴും വെക്കാം. 100 വെച്ചാ 200, 100 വെച്ചാ 200. ആർക്കും വെക്കാം, എപ്പോഴും വെക്കാം. ടൈലർ ഷോപ്പ് എവിടെയാണെന്ന് അറിയാമോ? ചേട്ടാ, ഇവിടെ നേരെ വിടെ റൈറ്റ്. ഈ കാലത്ത് ഇങ്ങനെ ഒരുത്തനോ? നല്ല പയ്യനവൻ. സാർ പൊസിഷനിൽ എത്തിയിട്ടുണ്ട് സാർ. ഫോളോ ഹിം. ജസ്റ്റ് റീച്ച് പൊസിഷൻ 2 സാർ.
വരണം സാറേ, വരണം, നിങ്ങളുടെ ഭാഗ്യം പരീക്ഷിക്കാം. വരണം വരണം, വാ സാറേ വാ. ഫിലിം സ്റ്റാർ നിങ്ങളെ സ്നേഹത്തോടെ വിളിക്കുക. വരണം സാറേ വാ വാ. എന്റെ അമ്മോ, അടിപൊളി മണം. സാർ, പൊസിഷൻ 3 ലെത്തി സാർ. ജസ്റ്റ് വെയിറ്റ്. സാർ, ആ ബ്രീഫ് കേസുമായി വരുന്നു. ഹലോ. ഹായ് സാർ, ഐ ആം ഭരദ്വാജ്. അപ്രോക്സിമേറ്റ്ലി 12 LPS. വാട്ട് നെക്സ്റ്റ് സാർ? ആ ബാഗ് മേടിക്കുക. Are you sure, sir? Immediately. Abega bag medike. Va va va, varanam sare varanam. 500 vacha 1000, 1000 vacha 2000. Varanam sare va va. Bhagyam nammala kaathirikkiyada. Varanam sare va. Adu mottham poi. Gidi 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 gidi. Ha. Ey, oru minute. Vekki vekki vekki. Jeichavaru sandoshikkada veendum veendum vekki. Vekki vekki vekki. Ha. Rendu thavana jeichilla sare. Oru achchu vachukko. Adhe cheta. Paisa thaazha kadappundu. Ninneyano. Le. എന്റെ സ്ഥലം ഇവിടെ തന്നെയാ. പൈസ താഴെയിട്ട് സൂട്ട്കേസ് അടിച്ചുകൊണ്ട് നോക്കണല്ലേ. നടക്കില്ല മോനെ, പോടാ പോടാ, പോയി അധ്വാനിച്ച് തിന്നടാ. ഏ, നല്ല പയ്യെ. ഇതടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാവും പൈസ താഴെയിട്ടെ. ഇട്ട പൈസയെ അവന് കിട്ടാൻ പാടില്ല. എന്താ ഞാൻ പറഞ്ഞ് മനസ്സിലായില്ലേ? ഐ വിൽ എക്സ്പ്ലെയിൻ. ഇതൊന്ന് പിടിക്കോ. നല്ല പയ്യൻ പറ്റിച്ചു. അതിനിടെ ബാക്കപ്പ്, വേഗം വാ സാർ. സൂട്ട് മോഷ്ടിച്ചു സാർ. സൂപ്പർ. നമ്മുടെ ആൾക്കാരല്ല, ഇത്തവണ മിസ്സായിട്ടുണ്ടെങ്കിൽ പിന്നെ ജീവിതത്തിൽ അവനെ പിടിക്കാൻ പറ്റില്ല. അവനെ കിട്ടിയില്ലെങ്കിൽ കൊന്നു കളഞ്ഞേക്ക്. എന്ത് സംഭവിച്ചാലും എനിക്ക് ആ ബാഗ് കിട്ടിയേ മതിയാവും. സാർ, അവനെ കിട്ടി സാർ. അവനെ കിട്ടിയിട്ടുണ്ട് സാർ. പക്ഷേ ആശ്ചര്യം എന്താണെന്ന് വെച്ചാൽ അവൻ ചിരിക്കുകയാണ് സാർ. ഇതിനു വേണ്ടി ഇത്രയും പേര് വന്നിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് 1 കോടി രൂപയെങ്കിലും ഉണ്ടാവണമല്ലോ. ഇത് വെച്ച് വേഗാസിലേക്ക് പോകുന്ന എന്തിനാ? വേഗാസ് ഇങ്ങോട്ട് കൊണ്ടുവരാല്ലോ. എനിക്കപ്പോഴേ മനസ്സിലായി. എന്റെ ദൈവമേ, ഇവൻ നമ്മളെക്കാട്ടിലും വലിയ കേസാണെന്ന് തോന്നുന്നു. ഇത്രയും പോലീസ് എന്നെ തേടി പോലും ഈ മാർക്കറ്റിൽ വന്നിട്ടില്ല. ചൂല് ചൂല്, ഒന്നെടുത്താ 4 എണ്ണം ഫ്രീ. ആ വന്നട്ടെ. ഇതിലെന്തോ ഉള്ളത് സാർ, എനിക്ക് അറിയില്ല സാർ. ഓപ്പൺ ഫാസ്റ്റ്. ഓക്കേ സാർ. കോട്ട് തന്നെയാ സാർ. ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റ് ആയിരിക്കുക. പോണമായിരുന്നു, ഉള്ള പണിയും കൂടി പോകും സാർ. അതിന്റെ റെസിപ്റ്റ് കാണിക്കേ. ആ ഓക്കേ സാർ, നോക്കണം സാർ. ഇതാണ് ലാസ് വേഗാസ്. പോലീസിൽ ഇത്ര നല്ലവരൊക്കെ ഉണ്ടോ? നല്ല പോലീസ്. നീ നന്നാവൂലടാ സാർ. ഇവനെ എന്താ ചെയ്യണ്ടേ? വിട്ടേക്ക്. ഇവിടെ നടന്നതൊന്നും പുറത്ത് ഡിസ്കസ് ചെയ്യാൻ നിൽക്കണ്ട. ഓക്കെ. അതിന് കുറച്ച് ചെലവ്. ഷോലെ, പെർഫെക്റ്റ്. മിഷൻ ലീഡ് ചെയ്യാൻ പോകുന്ന ആരാ? ആദി. ഹേയ്, ഒരു മര്യാദയൊക്കെ വേണ്ടേ? എന്താ
കഥകൾ തട്ടിട്ട് വേണ്ട വരാൻ. തട്ടിയില്ലെങ്കിലും തന്നെ ജോലി നിർത്ത് കളയൂ. ഭരദ്വാജ്, ഐ എം ഡേവി, നിങ്ങൾ രണ്ടുപേരും സംസാരിക്കും. ഓൾ റൈറ്റ്, അതിന് ഞങ്ങൾ നോക്കിക്കോളാം. അതെ, നെക്സ്റ്റ് വീക്ക് വേഗാസിൽ പോകണം. ഒരു മിനിറ്റ് പോരാ. യെസ് സർ. ഹലോ, ഇതാ നോക്കണം മാഡം, ഒരു പ്രാവശ്യം ടിക്കറ്റ് ബുക്ക് ചെയ്താൽ പിന്നെ അത് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. ഒന്നെങ്കിൽ കാശ് മറന്നേര്, അല്ലെങ്കിൽ ഹണിമൂണിന് പോയിക്കോ. ആരുടെ കൂടെയാ ഞാൻ ഹണിമൂണിന് പോവേണ്ടത്? ആരാ എന്റെ കൂടെ വരിക? കാര്യം പറഞ്ഞ മനസ്സിലാവില്ലേ? ഇടി വിഴുന്ന എന്റെ കല്യാണം നിന്നുപോയി. ഇപ്പൊ പെട്ടെന്ന് ഒരു ഭർത്താവിനെ എവിടെ നിന്ന് കിട്ടും? കണ്ടുപിടിക്കണം, ഞാൻ കണ്ടുപിടിക്കും. കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി വേഗാസില, അങ്ങോട്ട് പോവാനുള്ള പൈസ എന്റെ കയ്യിലുണ്ട്. എടാ, ട്രാവൽസിലെ ശർമ്മ വിളിക്കുന്നു. ഹലോ, നാളെ വിസ ഇന്റർവ്യൂ. എടാ, നാളെ വിസയുടെ ഇന്റർവ്യൂ ആണെന്ന്. ഹലോ ചൈത്ര മാഡം, നിങ്ങളൊന്ന് മൂളിയാ മതി, പൈസ ഉടൻ കയ്യിലെത്തും. അമേരിക്ക പോണ്ട ആഗ്രഹവും നിറവേറും. വേഗാസിൽ പോകാനായിട്ട് നിങ്ങൾക്ക് ഞാനൊരു പാർട്ട്ണറെ ഒപ്പിച്ചെടുത്തു. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഹണിമൂണിന് പോയാ? ശർമ്മ സർ, അല്ലല്ല, ട്രാവൽ ചെയ്താ. നിങ്ങൾ എനിക്ക് തന്ന പേയ്മെന്റിന്റെ പാതി പേയ്മെന്റ് അയാൾ നിങ്ങൾക്ക് തിരിച്ചു തരും. ഇതിൽ കൂടുതൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നന്നായിട്ട് ആലോചിച്ച് പറഞ്ഞാ മതി. ഇയാൾ ഏജന്റ് ആണോ ബ്രോക്കർ ആണോ? ഞാൻ സ്പഷ്ടമായി കേട്ടു, നിങ്ങളെ പോലെ രണ്ട് കസ്റ്റമർ ഉണ്ടെങ്കിൽ അതിന്റെ അപ്പുറത്തെ പണി ഞാൻ ചെയ്യേണ്ടി വരും. സമയം ഒട്ടുമില്ല, നിങ്ങളെ കൊണ്ട് പറ്റുമോ ഇല്ലയോ അത് പറ. ചൈത്ര, ചൈത്ര അവിടെ നിക്കടി. നിനക്കെന്തടി ചെവി കേട്ടൂടെ? എന്താ പ്രശ്നം? Vegas. What? ആമേ, ഞാൻ എയർപോർട്ടിൽ എത്തി. Are you all right? കുറച്ചു നേരം കൂടി ഈ കൈവിടുത്തന്നെ വെച്ച എന്റെ ഹൃദയം ചിലപ്പോൾ നിന്നു പോകുന്ന എനിക്കൊരു പേടി. ഒരു കണ്ണടയും ഇട്ടുകൊണ്ട് അവനും അവന്റെ ഒരു ഫ്ലേർട്ടിങ്ങും. ചിലപ്പോ അവൻ നിന്റെ അടുത്ത സീറ്റിലായിരിക്കും വന്നിരിക്കുക. അങ്ങനൊന്നും പറയില്ലേടി, പ്ലീസ് പ്ലീസ്. എടി, നിന്റെ കരുനാക്കിന് ഇത്രയും പവർ ഉണ്ടെങ്കിൽ ഓണം ബമ്പർ എനിക്ക് എന്നെ അടിക്കണമെന്ന് പറഞ്ഞുവിടായിരുന്നു. ഒന്ന് സൂക്ഷിച്ചു, നിന്നെ കുറിച്ചുള്ള യാതൊരു സത്യങ്ങളും അവനോട് പറയണ്ട, പിന്നെ അത് വലിയ പ്രശ്നമായി തീരും. മുമ്പൊരിക്കൽ ഡൽഹിയിൽ നടന്ന അറിയാലോ. മുമ്പ് എപ്പോഴും ഡൽഹിയിൽ നടന്നത് കൊച്ചിയിലുണ്ടായിരുന്ന ഞാൻ എങ്ങനെ അറിയാനാ? നീ തന്നെ പറ. ശരി ശരി, മോറൽ ഓഫ് ദി സ്റ്റോറി എന്താന്ന് വെച്ചാ, ലൈ അബൌട്ട് യുവർ സെൽഫ്. നിന്നെ കുറിച്ചുള്ള സത്യങ്ങൾ പറയരുത്. ഇയാളെ കുറിച്ച് ഒരു സത്യവും അറിയേണ്ട ആവശ്യം എനിക്കില്ല, അതുപോലെ എന്നെ കുറിച്ചും ഇയാളൊന്നും അറിയണ്ട. നമ്മുടെ ഈ ജേർണി തന്നെ കള്ളോ. ഐ മീൻ, വി ആർ നോട്ട് മാരിഡ് ബട്ട് വി ആർ ട്രാവലിംഗ് ടുഗദർ, സോ ലെറ്റ്സ് ലൈ ടു ഈച്ച് അദർ. നമ്മൾ കള്ളം മാത്രമേ ഇനി അങ്ങോട്ട് പറയുന്നുള്ളൂ. എന്താ, മനസ്സിലായോ? ഓക്കെ, ഐ സ്റ്റാർട്ട് ദ ഗെയിം. ഐ മൂമ റാവുജാൻ. എന്റെ പൊന്നു, അങ്ങനെയാണെങ്കിൽ ഞാൻ ഷോല. എക്സ്ക്യൂസ് മീ, വാട്ട് ഡു യു വാണ്ട്? ഒരു രണ്ട് ലാർജ് വോഡ്ക, വേഗം വാ. ഒരു പെൺകുട്ടിയെ കണ്ടുപിടിച്ച് കല്യാണം കഴിക്കാനാ ഞാൻ വേഗാസിലേക്ക് പോകുന്നത്. താൻ എന്തിനാ പോകുന്നത്? എല്ലാം അറിഞ്ഞാ മതിയാവോ? പോയി പണി നോക്ക. കഴിക്കുന്നോ?
എനിക്ക് ശീലമില്ല. ഈ കള്ളു കുടിക്കുന്ന പെൺകുട്ടികളെ എനിക്ക് ഇഷ്ടമല്ല. എന്തിനാ ചിരിക്കുന്ന? നിനക്ക് വെള്ളം ഒഴിക്കുന്ന പെമ്പിള്ളേരെ ഇഷ്ടമല്ലല്ലോ. അത് ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ. നീയല്ലേ പറഞ്ഞ ഇനി അങ്ങോട്ട് നുണ മാത്രം പറഞ്ഞാ മതിയെന്ന്. അതുകൊണ്ട് ഞാനൊരു നുണ പറഞ്ഞു. എന്താ മറന്നുപോയ? ഓ നാശ്. എടാ, ഷൂളെ കുറിച്ച് നിനക്കെന്തറിയാം? അവനും നീ തമ്മിൽ എന്താ ബന്ധം? ഇതുവരെ ഞാനൊരു 10 തവണയെങ്കിലും കണ്ടിട്ടുണ്ടാവും. ഗബ്ബർ സിംഗ്, അയാളെന്ന് പറഞ്ഞാൽ എനിക്ക് പ്രാന്ത. അരയോ സാംബ, കിത്നി ആദ്മി തേരേ. സോറി. അമേരിക്ക 326 മില്യൺ പോപ്പുലേഷൻ, അതിൽ 3.3 മില്യൺ ഇന്ത്യൻസ്, 50 സ്റ്റേറ്റ്സ്. അവൻ ഇവിടെ തന്നെയായിരിക്കും, പക്ഷെ എവിടെ ഇപ്പോ എന്തായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുക? Today we are interviewing the famous Indian classic rope trick magician Padmanabham. In addition to the magic, he is also a mimicry artist. മാജിക് അറിയാവുന്ന ഒരേ ഒരു വ്യക്തി ഇദ്ദേഹം മാത്രമാണ്. പക്ഷേ ഇതിൽ വിഷമിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് ഇദ്ദേഹം റിട്ടയർ ആകാൻ പോകുന്നു. സർ, ഒരു മിനിറ്റ്. സാറിന് ഇന്റർവ്യൂ ചെയ്യുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. സർ, എന്തുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് റിട്ടയർ ആകുന്നത്? ദ ഗ്രേറ്റ് ഇന്ത്യൻ ക്ലാസിക് റോഡ് ട്രിക്ക് നിങ്ങളുടെ തന്നെ അവസാനിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അടുത്ത ജനറേഷന് നിങ്ങൾ അത് പറഞ്ഞു കൊടുക്കൂ? പ്ലീസ് പറയൂ സർ. നോ, ഞാൻ വളരെ പൊസസീവ് ആണ്. നിങ്ങൾ കരുതുന്ന പോലെ ഞാൻ നല്ലവനല്ല. എന്റെ അടുത്ത സ്റ്റേജ് ഇന്ത്യൻ ക്ലാസിക് റോപ്പ് ട്രിക്ക്, അവസാനത്തെ ഷോയാ. വൈ സർ? ബിക്കോസ് ഐ എം എ ബാഡ് മാൻ. ആർ യു ജോക്കിംഗ് സർ? സീരിയസ്ലി, ഐ എം നോട്ട് ജോക്കിംഗ്. സൂട്ട്, പെയിന്റിംഗ് രണ്ടും വേഗം അഡ്രസ്സിൽ റീച്ചായി. ഗുഡ്. വേണുവിനെ ഒന്ന് വിളിക്കാം. ലവ് യു ബേബി. ലവ് യു ബേബി. എന്റെ അമ്മോ, ഇവളാര്? സോളാർ സുന്ദരിയോ? കല്യാണം കഴിഞ്ഞതാ? ഛേ, കല്യാണങ്ങൾ കഴിഞ്ഞാണോ? ഹായ്. അവര് ഈ ചോദ്യം തന്നെ ചോദിച്ചത്. പാവം. പാവോ? ഇങ്ങനെ ചുറ്റി വളയ്ക്കാതെ കാര്യം പറ. ഇവന്മാരൊക്കെ ഇപ്പൊ എവിടെ പോയി? കോർട്ടിൽ പോയി പ്രശ്നം തീർക്കാന്നാ വിചാരിച്ചത്, പക്ഷെ 3 കോടി രൂപ കൊടുത്തിട്ട് അവര് എസ്കേപ്പ് ആയി. ഈ സമയത്ത് അതൊക്കെ എന്തിനാ ബ്രോ? ഈ പാഞ്ചാലിയുടെ അടുത്ത് രക്ഷപ്പെടാൻ ഒരു വഴി പറയും. എന്റെ അക്കൗണ്ടിൽ 3 കോടി രൂപ ഉണ്ടാവണം, അല്ലെങ്കിൽ നിനക്ക് ആൾറെഡി കല്യാണം കഴിഞ്ഞിരിക്കണം. അക്കൗണ്ടിൽ 3 കോടി ഉണ്ടെങ്കിൽ ഞാൻ ഇന്ത്യ വിട്ടിട്ട് ഇവിടെ വന്ന് തന്നേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിനക്ക് നേരത്തെ കല്യാണം കഴിഞ്ഞിരിക്കണം. വെള്ളം അടിച്ചെന്തോ മണ്ടത്തരം കാണിച്ചെന്ന് അമേരിക്കൻ കോർട്ട് നിനക്ക് $500 ഫൈൻ ഇടും. അതടച്ച് നിനക്ക് എസ്കേപ്പ് ആവാം. ഹലോ, എടാ ഞാൻ വേഗത്തിലെത്തി. നീ എവിടെയാ? അവസാനത്തെ അത്തഴോ ഞാൻ ആരെയാ കെട്ടിയെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലോ കർത്താവേ. ഗൈസ്, എന്റെ കല്യാണം നേരത്തെ കഴിഞ്ഞതാ. ഐ ആം ഓൾറെഡി മാരീഡ്. നീ പറഞ്ഞത് കള്ളമാണെന്ന് അവിടെ ചേട്ടനങ്ങണോ പറഞ്ഞ? എന്നെ പോലെ കുശിരിയൻകാരനായിട്ട് ഇവിടെ തന്നെ ജീവിക്കേണ്ടി വരും. അതെയോ? അങ്ങനെയാണെങ്കിൽ ആ മാസ്ക് ഇട്ട ഭർത്താവോ? ഞാൻ തന്നെ. Prove it. റൊട്ടി തിന്നുന്ന നിന്നേക്കാളും ചോറ് മീൻകറി കഴിക്കുന്ന എനിക്ക് ബുദ്ധി കൂടുതലാ. ഐ വിൽ പ്രൂവ് ഇറ്റ്. ലൈറ്റർ. ഷൂർ.
you from? India. I love India. Oh, I love America. Nice. I Satya. Mm-hmm. You? Amber. And a bono Bumber. Amber. Hey, the Bumber. Hi, beautiful. Hi. Hi, Ishida. ഹണിമൂൺ ഹിത് സംഭവം കൊള്ളാലോ. മ്രോജാനെ, ഇയാളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് തന്റെ ഹസ്ബൻഡായിട്ട് ഇവിടെ വന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തകർക്കായിരുന്നു. ഒരു ചെറിയ ആഗ്രഹം തന്റെ ലൈഫ് മാറ്റി കളഞ്ഞോണ്ടോ? അല്ല, ഇതൊക്കെ നിനക്ക് എങ്ങനെ അറിയാം? നിന്റെ സ്റ്റോറിയൊക്കെ ഫ്ലൈറ്റിൽ വെച്ച് നീ തന്നെ പറഞ്ഞല്ലോ. എന്തോ പറ്റി? ഹസ്ബൻഡായിട്ട് വരേണ്ട അടുത്ത് പരിചയമില്ലാത്ത ഒരു തന്നെ കൂടെ വന്ന ഓർത്തക്കറിയേ? വിഷമിക്കണ്ട, എനിക്കങ്ങനെ ഒരു ഒപ്പീനിയനും ഇല്ല. ഒപ്പീനിയൻ ഇല്ലെന്ന് വെച്ചാ നീ അത്രക്കൊന്നുമില്ല, കുറച്ചധികം ആവറേജ്. What do you mean by that? നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ എന്താ? I don't care. But ഒരു പെണ്ണിന്റെ മുഖത്തോ കാര്യങ്ങൾ ഇങ്ങനെ പറയോ? നീ അല്ലേ പറഞ്ഞേ നോണ ഗെയിം അത് ഇതൊന്നൊക്കെ എന്താ മറന്നുപോയ? അങ്ങനെയാണെങ്കിൽ നീ പറഞ്ഞതൊക്കെ കള്ളോ? ഞാൻ കരഞ്ഞതൊന്നും കല്യാണം മുടങ്ങിയതിനെ കുറിച്ചല്ല, എന്റെ ലഗേജ് മാറിപ്പോയി. ഇതുപോലത്തെ ചെറിയ ഡ്രസ് ഒന്നും ഞാൻ ഇതുവരെ ഇട്ടിട്ടേ ഇല്ല. ഇനിയിപ്പോ പുതിയത് വാങ്ങിക്കണമെങ്കിൽ ഒരുപാട് ചെലവാവും. ഇത് സത്യോ? സാരമില്ല, നീ ഏത് ഡ്രസ് ഇട്ടാലും വലിയ മാറ്റൊന്നും ഉണ്ടാവില്ല. ഇത് ഒരു നോണയാ. ഏയ്, എന്നെ ഇവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോവില്ലേ? ഒന്നാമത് ഇത് പുതിയ സ്ഥലോ, എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ പേടിയാ. സ്യൂട്ടിനായിട്ടാണോ വന്നത്? ഇനിയും റെഡി ആയിട്ടില്ല, തയ്ച്ചുകൊണ്ടിരിക്കുകയാണ്. ഗിവ് മി യുവർ കോൺടാക്ട് നമ്പർ. ആംഗി ബാച്ച സാറേ പ്രോ പഠിച്ചത്. നിങ്ങളും സ്യൂട്ടിന് വേണ്ടി വന്നിരിക്കുന്നു, ഇവനും സ്യൂട്ടിന് വേണ്ടി വന്നിരിക്കുന്നു. നിങ്ങൾക്ക് പരസ്പരം അറിയില്ലെന്നോ? ഗെറ്റ് ഔട്ട്. അതെ, അവരും സ്യൂട്ടിന് വേണ്ടി വന്നിരിക്കുന്നെങ്കിൽ അവർക്കപ്പം നിന്നോട് സംശയം തോന്നിയിട്ടുണ്ടാവും. അതെ, അവരവിടെ നിന്ന് പോവാണെങ്കിൽ നമ്മുടെ മിഷൻ ആകെ നശിക്കും. അവരെ പിടിക്കുകയാണെങ്കിൽ കൊന്നേക്ക്. Job is done, sir. Mission is safe. സൂട്ട് കളക്ട് ചെയ്യാൻ പോയ നമ്മുടെ പയ്യന്മാരുടെ ഡെഡ് ബോഡീസ് റോഡിന്റെ അരികത്ത് നിന്ന് കിട്ടി. ചെയ്തു തരാണെന്നറിയില്ല, എന്നാൽ ഏതോ ഇന്ത്യൻ സിറ്റിസനാ. ഇന്ത്യൻ? ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഏതോ ചാരനായിരിക്കും എന്ന എന്റെ സംശയം. സെൻട്രൽ ഇന്റലിജൻസ് ഓഫ് ഇന്ത്യ. ഇന്ത്യ വിട്ടു വന്നിട്ട് കാലം കുറയായി. ആ ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? ശ്രീഹരി, എന്നാ ഇപ്പൊ എവിടെയാണെന്ന് അറിയില്ല. ഇക്കാര്യത്തിൽ അവൻ നമ്മളെ സഹായിക്കും. വിശ്വനാഥ് സർ, ഈ ലോകത്ത് 100-ൽ 99% പ്രശ്നങ്ങളും പണം കൊണ്ട് തീർക്കാൻ കഴിയും. പക്ഷെ ഒന്ന് ആഞ്ഞു ശ്രമിച്ചാൽ 100-ൽ 100% തീർക്കാൻ കഴിയും. ദാറ്റ് ഇസ് ദ പവർ ഓഫ് മണി. ഗെറ്റ് ഇൻ ടച്ച് വിത്ത് ശ്രീഹരി. ഒരു സാധാരണ സൂട്ടിന് വേണ്ടി എന്തിനാ ഇത്ര ടെൻഷൻ ആവുന്നേ? അതിന്റെ കാര്യം കളഞ്ഞേക്ക്. ഇവിടെ ആർക്കും നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല.
വിശ്വനാഥൻ സാറേ, ലാസ്റ്റ് ഇയർ ഞാൻ വേഗാസിലേക്ക് പോയപ്പോൾ ഒരാളെ മീറ്റ് ചെയ്തിരുന്നു. എനിക്ക് പേരൊന്നും ഓർമ്മയില്ല, പക്ഷേ വെരി ഇൻട്രസ്റ്റിംഗ് ഗൈ. കാസിനോയിൽ പണിയെടുക്കാനായിട്ട് ഇന്ത്യയിൽ നിന്നും വേഗാസിലേക്ക് വന്നവനാണ്. അൺഫോർച്ചുനേറ്റ്ലി അവൻ സമ്പാദിച്ചെല്ലാം ആ കാസിനോയിൽ തന്നെ കളഞ്ഞു. ഇന്ത്യയിലേക്ക് തിരിച്ചു പോകാൻ പണമില്ലാതെ ഏകദേശം 40 ദിവസം കണ്ണി കണ്ടവരുടെ എല്ലാം കാല് പിടിച്ച് പണം ചോദിച്ചു. ബട്ട് നോ യൂസ്. എന്നാൽ 41-ാം ദിവസം ആദ്യമായിട്ട് ഒരുത്തൻ്റെ കാലിന് പകരം അവൻ്റെ കഴുത്തിന് പിടിച്ചു. ആൻഡ് യു നോ വാട്ട് ഹാപ്പൻ? അന്നാണ് അവൻ്റെ ഉള്ളിൽ ഒരുത്തൻ പുനർജനിച്ചത്. ഒരേ ശരീരത്തിലുള്ള കാലിനേക്കാളും കഴുത്താണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ള കാര്യം അറിയാൻ അവൻ 40 ദിവസം എടുത്തു. ഏകദേശം 20 വർഷമായിട്ട് താൻ എൻ്റെ കൂടെ ഉണ്ട്. എന്നാൽ തനിക്ക് ജീവനോടെ ഇരിക്കാൻ എന്താണ് വേണ്ടതെന്നറിയില്ല. ഒരു ചെറിയ അഡ്വൈസ്: റെഡ്യൂസ് യുവർ വെയ്റ്റ്. അവൻ്റെ പേര് അജയ് എന്നാ. അവനുമായിട്ട് മീറ്റിംഗ് അറേഞ്ച് ചെയ്. നിങ്ങളാരാ? നിന്റെ തലയിലെടുത്ത് മാറ്റാൻ പോകുന്ന ബ്രഹ്മാവ്. $15 മില്യൺ, അതായത് ഏകദേശം 100 കോടി രൂപ. എപ്പോഴെങ്കിലും നീ അത് നേരി കണ്ടിട്ടുണ്ടോ? നിനക്ക് കാണണമെന്നുണ്ട്. ഞാൻ എന്താ ചെയ്യേണ്ടത്? പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട. നീ സ്ഥിരം ചെയ്യുന്നത് ചെയ്താൽ മതി. ഡീറ്റെയിൽസ് എന്താണെന്ന് ഇത് നീ ചെലവ് ചെയ്ത് തീർക്കുന്നതിന് മുമ്പ് അറിയാൻ പറ്റും. Amanda. Amanda vs. Satya. Oh, you, എനിക്ക് നാണം വരുന്നു. അല്ല, അമാൻഡ പോലെ. സമയത്തിന് നമ്മുടെ നാട്ടിലെ പെമ്പിള്ളാരൊന്നും കാണുന്നില്ലല്ലോ. ഇവനെ ഒന്ന് ഏപ്രിൽ ഫുൾ ആക്കാന്ന് വെച്ചാ ബബിൾ കമ്പൽ ഒട്ടിക്കൊണ്ട് വരുമോ? മോട്ട ഒരു ഇന്ത്യൻ സുന്ദരി, മൈ വൈഫ്, എന്റെ ഭാര്യ. അമന്റ ഡാർലിംഗ്, നീ എവിടെയാ പോയെ? തെണ്ടി കറക്റ്റ് ആയിട്ട് എത്തി. ഇവൻ നിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തേ. സത്യ അളിയ, വേഗസിൽ എപ്പോ വന്നു? നീ എന്ത് ചെയ്യവിടെ? നിനക്ക് സുഖം തന്നെയാണോ? ഇത് ഞാൻ ഇന്നലെ ഫോൺ ചെയ്തപ്പോ നീ ചോദിക്കേണ്ട ചോദ്യം. മദാമെ മയക്കി കല്യാണം കഴിക്കാൻ വന്നു. ഇതെല്ലാം ഞാൻ ഫോൺ എടുത്താ നീ പറയാൻ പോകുന്നത്? നീ ഫോൺ ഓൺ ചെയ്ത് വെക്കാം, ഞാൻ അമാൻഡയെ കണ്ടുപിടിച്ചിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വരാം. ഫ്രണ്ടാ, ഇന്ത്യയിലെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെയാ. ഡിജിറ്റൽ ഇന്ത്യ ഡെവലപ്പ് ആയതാ. ഇവൻ കാരണം ഒന്ന് എക്സാം പോയി, ഇന്ന് പെണ്ണും പോയി.
ഒരു ഞൊടിയിൽ പൂക്കും ദേഹം ഈ സമ്മാനം എന്നെ മെല്ലെ പുതിയും ഉന്മാദം നേത്ര മൗനം പോലെ എന്നിൽ സ്നേഹ സംഗീതം ആരാം പാറി പോകാം ചിലകായി പൊന്നും പറവയാവാം എന്നെ മെല്ലെ മെല്ലെ ഇനാവുകൾ കണ്ണിൽ തെന്നലാകും freedom feel the freedom ഇനി എൻ വാനിൽ മേഘഗമനം freedom വേദമന്ത്രം മനവിൽ പോലെ നിറയും മധുരം ൃതുവനിയിൽ രാവിൻ കൂട്ടായി നിഴലിൽ പെയ്തു വീഴും നിറമായി തൊട്ടു നോക്കാൻ വാ ശലഭം പോലെ മൂടും മിഴിയിൽ ശാന്തമായി വാഴാം മിന്നലാവും കാണാ മഞ്ഞു മിന്നിമായും കാവൽ കാത്തു നിൽക്കും തൂവൽ ചെയ്യമുള്ള നേടും freedom feel the freedom ഹൃദയം തന്ന മോഹ പ്രണയം freedom വേദമന്ത്രം മനസ്സിൽ പെയ്തു നിറയും മധുരം പക്ഷി പോലെ നമ്മൾ ആശകൾ നാട്ടിൽ കുറുകും നെഞ്ചമെന്നും തമ്മിൽ നൂലുപോൽ കോർക്കാം നിയമമില്ല കളയാൻ എന്നും നേരമില്ല ശൈല ശില്പമല്ലേ ഉദയം തേടി അകലെ അലയാ ഈ വൃത്തികെട്ടവന് വേറെ പണിയൊന്നും ഇല്ല. ഇവൻ ഇവിടെ നിൽക്കായിരുന്നു. എന്റെ അമ്മച്ചി വിളിച്ച ഫോൺ എടുക്കില്ലല്ലേ? എടുത്തില്ല എന്നല്ലേ പ്രശ്നം. ഇപ്പൊ എടുത്തു, കാര്യം പറ. രാത്രി രാത്രി എന്തെങ്കിലും സംഭവിച്ചോ? സംഭവിക്കാനുള്ളൊക്കെ സംഭവിച്ചു. ഇനി ഫോൺ എടുത്താലോ ഇല്ലെങ്കിലും എന്താ? രാത്രി നമ്മൾ തമ്മിൽ എന്തെങ്കിലും? രാത്രി രാത്രി ഞാനൊന്നും ചെയ്തില്ല. ഒന്നും ചെയ്തില്ലെന്ന് വെച്ചാ എല്ലാം ചെയ്തെന്ന് അർത്ഥം. ഞാൻ കുടിച്ചിരുന്നു. How can he take advantage? ആ മൊട്ടയുടെ മുന്നിന്ന് എന്നെ രക്ഷിക്കേണ്ടതിന് വരെ ഒന്നും ചെയ്തില്ല എന്നും പറഞ്ഞോട്ട് നിൽക്കുക. ഹലോ, at least protection engle use cheyidayirunno use cheyan njan parnja appo nee alle adilum interest illa adu venda nu parnja ishra avan po keri vanna avante mugathu njan engane nokku ethrayum vettana sthalam kaliyakanam adu avan thanneya ishra Hello ma'am, I'm Joseph, casino manager. Can I borrow your time please? Congratulations Mrs. Shirley for winning the jackpot. I would like to present you this check for $2 million. Jackpot? Enikyo? Yes! Mr. and Mrs. Shirley? Shit! Ippa njan avane kandupidichu odane kalyanam kazhichu pettu. I send you the mail. Just check and confirm. നിങ്ങളെ പിടിക്കാനായിട്ട് ഒരു മിഷൻ വെച്ചിരിക്കുന്ന പേരെന്താണെന്നറിയോ? ഷോലെ. എല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത് ആദി.
ഞാൻ പറഞ്ഞില്ലേ, പണം കൊണ്ട് ചെയ്യാൻ കഴിയാത്തതായി ഈ ലോകത്തൊന്നുമില്ല. താനെന്തിനാ വിഷമിക്കുന്നത്? ഇപ്പൊ ഈ മിഷൻ ലീഡ് ചെയ്യുന്ന ആരാണെന്ന് നമ്മൾ കണ്ടെത്തി. ഇവനെ അങ്ങ് തട്ടിക്കളഞ്ഞ അതോടെ തീരുമല്ലോ. വിശ്വനാഥൻ സാറിന് ഇനിയും മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ആ സ്യൂട്ട് കാരണം ഞാൻ കുടുങ്ങുമെന്ന് അറിഞ്ഞിട്ടും എന്തിനാ പ്രാന്തനെ പോലെ അതിന്റെ പിന്നാലെ ഓടുന്നെന്നായിരിക്കും ചിന്തിക്കുന്നേ. ഒരൽപ്പം കൂടി ക്ഷമിക്ക്, ഡീറ്റെയിൽസ് ഒന്നും ചോദിക്കണ്ട. ട്രസ്റ്റ് മീ, ഇറ്റ്സ് വെർത്ത് വെയിറ്റിംഗ്. ഐ വോണ്ട് ദിസ് ഗൈ ടു ബി. അതെ അതെ, ശരി കുടിക്ക്. You had to kill him. 5 grams. ഹലോ, എന്താ ചെയ്തോണ്ടിരിക്കുന്ന നീ? നിന്റെ ടാരറ്റ് റീഡിങ്ങും വരുന്ന ദേശത്തിന് നിന്നെ ഞാൻ അവൻ എന്നെ നോക്കുന്നു പോലും ഇല്ല. വേറെ പെമ്പിള്ളേരെ പിറകെ കറങ്ങി നടക്കോ? എനിക്കാണെങ്കിൽ കരച്ചിൽ വരും. അല്ല, നിന്റെ പ്രശ്നം എന്താ? അവനാണോ അത് പണമാണോ? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒന്നും എന്നോട് ചോദിക്കല്ലേ, പിന്നെ പണത്തിന് വേണ്ടിയാന്ന് കള്ളം പറയേണ്ടി വരും. ആ പെണ്ണ് ആരാണ് എന്താണെന്ന് ഒന്നും അറിയാതെ അവനെ പറഞ്ഞിട്ടെന്താ? ആദ്യം അവളെ പറയണം. ദൈവം എന്ന് പറഞ്ഞ ഒരാളുണ്ടെങ്കിൽ. നാരദ, ഈ മനുഷ്യന്മാർക്ക് വേറെ ഒരു പണിയില്ലേ? വിഷമം വന്നാൽ ഉടൻ ഭഗവാനെ വിളിക്കും. നമുക്കും വെക്കേഷനും പാർട്ടീസിനും ഒക്കെ പോകണ്ടേ? ദൈവം എന്നൊരാളുണ്ടെങ്കിൽ ഇവൻ ഇവിടെ തന്നെ ഒരു എട്ടിന്റെ പണി കിട്ടണം. ശരി, പ്രശ്നം എന്താ? എട്ടിന്റെ പണി എന്ന് വെച്ചാ ബിഗ് പ്രോബ്ലം. കാലും കൈ ഓടിയണം, എന്നിട്ട് നടക്കാൻ പാടില്ല. അവിടെ ആഗ്രഹം അങ്ങ് നിറവേറ്റിയാലോ? നാരായണ, ഇനി അവള് നിങ്ങളെ പോർത്തുന്ന പോർത്തലുണ്ടല്ലോ, അതെന്റെ ഈ രണ്ട് ചെവിയിൽ ഇങ്ങനെ മുഴങ്ങി കേൾക്കണം. എന്താ സംഭവിച്ച? ഒരുത്തം വന്ന് ഇടിച്ചിട്ട് പോയി. എനിക്ക് ഈ ദൈവത്തിന് വേറെ പണിയൊന്നുമില്ലേ? എന്തെങ്കിലും ചോദിച്ചാൽ ഉടൻ തന്നെ തരുമോ? ഈ ദൈവത്തിന് ബുദ്ധി ഒന്നുമില്ല, ആദ്യം ദൈവത്തിന് ഒന്ന് കൊടുക്കണം. എന്ത് പണിയായി കാണിച്ച? ഈ മനുഷ്യന്മാർക്ക് നന്ദി എന്ന് പറഞ്ഞ സംഭവമേ ഇല്ല. വൺ ലാർജ് വോഡ്ക. My brother. Who ordered you kill me? Yes, give me 5 guns to kill you. I don't know him. Who ordered you to kill me? Shole, mission akur chavar manslaki. They got the leak. Sir, kulla vendi aalkar aichirikkan. Adi, don't panic, relax. I don't want to die today. Endengile chey sir. Illilla, nee onnodu pedikunda. Naan nokikollam. Okay. Guys, nammal ippo valiya prashnathilana. We have a big problem. The mission is compromised. അവർക്ക് ഷോലയെ കുറിച്ച് മനസ്സിലായി. അവർക്ക് എങ്ങനെ മനസ്സിലായത്? ഇപ്പൊ മിഷനെ ടെർമിനേറ്റ് ചെയ്യുകയല്ലാതെ വേറെ വഴിയൊന്നുമില്ല. എന്തിന്? അതിന്റെ ആവശ്യമില്ല. ആക്ച്വലി ആദി ഈസ് നോട്ട് മെയിൻ ഷോ മാൻ. ഇപ്പൊ മരിക്കുകയാണെങ്കിൽ ആദിയെ മരിക്കൂ. അതിന് നമുക്കെന്താ? ആദി മരിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥ ഏജന്റ് ആരാണെന്നുള്ളത് ആദിയോടൊപ്പം അവിടെ കൊണ്ട് അവസാനിക്കും. അതിലൊരു തെറ്റുമില്ല. സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ടല്ലേ ജോലിയിൽ ചേർന്നത്? ജീവൻ തെറ്റിക്കില്ലേ? രാജ്യത്തിന് വേണ്ടി അത് ചെയ്യുന്നതിൽ എന്താ തെറ്റ്? Can't he die for his country? സോറി ആദി, കാര്യങ്ങൾ പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയാണ് കള്ളം പറഞ്ഞത്. നിനക്കൊന്നും സംഭവിക്കാതെ നോക്കണം. ഐ റിയലി കെയർ ഫോർ യു. ടേക്ക് കെയർ. ശ്രീഹരി വിളിച്ചിരുന്നു, യഥാർത്ഥ ഷോമാൻ ആദ്യമല്ല അത്രേ. സ്യൂട്ട് ഡയറക്റ്റ് ആയിട്ട് കളക്ട് ചെയ്യാൻ പാടില്ല. ഇറ്റ് ഹാസ് ടു ബി സ്റ്റോളൻ. അതിന് അജയുണ്ടല്ലോ. ഓക്കെ, നാളേക്കകം സ്യൂട്ട് ജോർദാനിൽ ഉണ്ടാവണം. ഇതാണ് അഡ്രസ്. ഇറ്റ്സ് ടൈം ടു കിൽ ദ ഷോമാൻ. ഞാനെന്തിനു മരിക്കണം?
don't want to die. Hello? 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 Hello, Adi. Who is this? Left to the ബുള്ളറ്റ് മിസ്സായതല്ല, നിനക്ക് അല്പസമയം കൂടി ഞാൻ തന്നിരിക്കുന്നു വിചാരിച്ചാൽ മതി. ഐ നോ അബൌട്ട് ഷോല, ആ ഷോ മാനര ആരാധന പെട്ടെന്ന് വേണോ? അതെ, സമയമല്ല. അവരെങ്ങനെ എന്നെ കണ്ടുപിടിച്ചത്? എങ്ങനെ? ചുമ്മാ ഫ്ലൈറ്റിൽ വെച്ച് വിശ്വാസം സാർ, ഇന്നിവൻ മരിക്കണം. സ്യൂട്ട് ജോർദാനിലേക്ക് പോകണം. Aji wants you alive. 10 more minutes. Hold your breath, brother. ഷോലെ, സീക്രട്ട് മിഷൻ എന്ന് വെച്ചാൽ സീക്രട്ട് ആയിരിക്കണം, അല്ലാതെ എല്ലാരും അറിയാൻ പാടില്ല. ഷോ മാൻ, ഡോണ്ട് വറി, നീ മരിക്കാൻ പോകുന്നത് ആരും തന്നെ അറിയാൻ പോകുന്നില്ല. റെസ്റ്റ് ഇൻ പീസ്. ഞാൻ പറയുന്ന കേക്ക് സർ, എനിക്കൊന്നും അറിയില്ല സർ, പ്ലീസ് ഒന്നും അറിയില്ല. മിഷൻ സീക്രട്ട് തന്നെ, അത് നിനക്ക് ലീക്ക് ചെയ്തെന്ന് ഞാനാ. ഇല്ലെങ്കിൽ ഇത്രയും വലിയ സിറ്റിയിൽ ആരെങ്ങനെയൊക്കെ മരിച്ചെന്ന് എനിക്കെങ്ങനെ അറിയാൻ പറ്റും? ഗെയിം കളിച്ച് ഞാൻ ഗോൾ അടിച്ചാ. ആര് സൂട്ട് മോഷ്ടിച്ചു? അത് മാത്രമല്ല, ആ കിളവനെയും കൊന്നു കളഞ്ഞു. അവൻ എന്റെ കയ്യിലുണ്ട്. DTYL. Oh!
സ്യൂട്ട് നിന്റെ കൈ തന്നത് ആരാ? അവൻ എവിടെയുള്ളത്? എനിക്കറിയില്ല, എനിക്കറിയില്ല. ഫോൺ എടുക്ക, ഫോൺ എടുക്ക. അവനറിയാം, അവന് മാത്രമേ അറിയൂ. അജയ് സ്യൂട്ടിനെ ജോർദാനിലേക്ക് പാഴ്സൽ ചെയ്തു. പാഴ്സൽ ചെയ്തു? അജയെ പാഴ്സൽ ചെയ്തു. ആരാണ് നീ? ഹലോ, ഹലോ. ഇവനെ അങ്ങോട്ട് അയക്കാം. നീ ആരാന്ന് പറ. സത്യ അലിയാസ് ഷോമാൻ. സത്യ, എമർജൻസി. സത്യ, സെൻട്രൽ ഇന്റലിജൻസ്. അതെ, അതേ ഇന്റലിജൻസ്. സത്യ, നമ്മൾ കരുതിയതുപോലെ തന്നെ വില്ലന്റെ പ്ലാൻ വീണ്ടും ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. സ്റ്റാർട്ട് ദ ഷോ. ആദ്യമല്ല മെയിൻ ഷോ മാൻ. ഷോലെ സർ, ഷോലെ അല്ല സർ, എന്റെ പേര്. ആക്ച്വലി നിന്നെ എന്റെ കൈ കിട്ടുമെന്ന് വിചാരിച്ചതാ, പക്ഷെ മിസ്സായിപ്പോയി. നീ ജോർദാനിലേക്ക് അയക്കാൻ വെച്ചിരുന്ന സ്യൂട്ട് ഇപ്പൊ എന്റെ കയ്യിലുണ്ട്. ഇതുവരെ ഞാൻ നിന്നെ തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു, പക്ഷെ ഇപ്പോ നീ എന്നെ. കോടിക്കണക്കിന് സൈന്യം പൊരുതിയിട്ടും നടന്നില്ല, പഞ്ചപാണ്ഡവന്മാരെ കൊണ്ടും സാധിച്ചില്ല, ശ്രീകൃഷ്ണനെ കൊണ്ടും അത് തടയാൻ കഴിഞ്ഞില്ല. എന്നാൽ ഒരു ചെറിയ നുണ കൊണ്ട് കുരുക്ഷേത്ര യുദ്ധമേ നിന്നുപോയി. അശ്വത്ഥാമാഹതഃ കുഞ്ചരഃ ഷൂട്ടായ. സത്യ, എനിക്കേതോ അഡ്രസ് തന്ന് നീ എന്നെ ജോർദാനിലേക്ക് പറഞ്ഞയച്ചു. നീ എവിടെ? വേഗാസിൽ പാർട്ടിയില്ലേ? ഈ സമയത്ത് പാർട്ടിയോ? ഇവിടെ ചെലവര് പൈസ ഇല്ലായിരിക്കേ. കുറച്ച് പൈസ ഞാൻ അയക്കാണെങ്കിൽ ആ പെണ്ണിന്റെ ഇവിടെ രണ്ടു ദിവസം കറങ്ങിയിട്ട് മാരേജിനുള്ള പ്ലാൻ ചെയ്യാം. അമ്മ വല്ലാതെ ടോർച്ചർ ചെയ്യ സാർ. കമോൺ സത്യ, കല്യാണമൊക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെ നടക്കുവോ? മാരേജ് ആർ മേഡ് ഇൻ ഹെവൻ. ഒന്നും നമ്മൾ തീരുമാനിക്കുന്ന പോലെ ആവില്ല. നിന്റെ കല്യാണക്കാരൊക്കെ എന്തിനാ നോക്കിക്കോളും. നീ ആദ്യം അവനെ കണ്ടുപിടിക്കാനുള്ള വഴി നോക്ക്. ആൻഡ് വൺ മോർ തിങ്, ഇത്രയും പെട്ടെന്ന് വേഗത്തിൽ നിന്ന് പുറപ്പെടാൻ നോക്ക്. FBI അറിഞ്ഞു കഴിഞ്ഞു. ആ മർഡർ ചെയ്തത് ഏതൊരു ഇന്ത്യക്കാരനാണ്. ഐ മീൻ ഇന്നലെ ഒരുത്തിന് നീ അവിടെ നിന്ന് പോക്കിയല്ലേ. ഓക്കെ, ബി സേഫ്, ബൈ ബൈ. കയ്യിൽ 5 പൈസ ഇല്ല, അവിടെ നിന്ന് പൊയ്ക്കളം പറഞ്ഞ വിശന്നിട്ടാണെങ്കിൽ കണ്ണു കാണുന്നില്ല. ഇപ്പൊ എന്താ ചെയ്യാ? നീയോ? നീ എങ്ങനെ ഇവിടെ? FBI-ക്കാർക്ക് ഇന്ത്യക്കാരെന്നെ മനസ്സിലായി. നീ എന്തെങ്കിലും പറഞ്ഞോ? ഞാനെന്ത് പറയാനാ? എനിക്കൊന്നും അറിയില്ല. നീ പറഞ്ഞോന്ന് ഞാൻ വിശ്വസിച്ചിട്ടില്ല. ശരി, നീ ഒന്ന് സൂക്ഷിച്ചോ. സൂക്ഷിക്കണമെന്നോ? സൂക്ഷിക്കാനായിട്ട് ഞാൻ എന്ത് തെറ്റെയ്തെന്നാ? അതിന് എനിക്കൊന്നും അറിയില്ലല്ലോ. ഇവനോടെ പോയി ഞാൻ കുറച്ച് പ്രൊഫഷണലാടാ. ഫിംഗർ പ്രിന്റ്സ്, പേഴ്സ് ഒന്നും വെറുതെ വിടില്ല. നീ ശരിക്കും ചെക്ക് ചെയ്തോ. എന്റെ ഫിംഗർ പ്രിന്റ്സ്, പിന്നെ പേഴ്സ്. ഞങ്ങൾ എങ്ങനെ അറിയാനാ? ഞങ്ങൾക്കൊന്നും അറിയില്ല. ഞങ്ങൾ ഇവിടെ ഇല്ലല്ലോ. അല്ലേടാ, അറിയാം. അത് ചെയ്തത് ഞാനാ. എടാ, ഇവനുണ്ടായിരുന്നു കൂടെ. എന്നെ കൊലക്ക് കൊടുത്ത ഇവനോട് വിട്ടു പോകുന്ന തോന്നുന്നത്. നീയാണോ അത് ചെയ്തത്? എങ്ങനെയാ ചെയ്ത്? പറഞ്ഞു പറഞ്ഞു പറഞ്ഞു. പറഞ്ഞു.
വീണു പോകുന്ന ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കള്ളം പറഞ്ഞാൽ മാത്രമേ പെൺകുട്ടികൾ വീഴുമെന്ന് ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ? പാവം, മോക്കൊന്നും അറിയില്ലല്ലേ. മറ്റന്നാ ഞാൻ സുവീന പോവാണ്, നീ എന്റെ കൂടെ വരണം. വരില്ല. ഐ ലവ് യു, ഐ മീൻ ഐ ഹേറ്റ് യു. യു നോ വാട്ട് ഐ മീൻ? ഐ റിയലി ഹേറ്റ് യു. ഹലോ സത്യ. ഇങ്ങനെ തമ്മി തല്ലിക്കൊണ്ടിരുന്ന ഇവരുടെ കല്യാണം നമ്മളെങ്ങനെ നടത്തും? വെറുതെ വെക്കല്ലേ, ഇവരൊരു പ്രാവശ്യമല്ല മൂന്ന് പ്രാവശ്യം വിവാഹം കഴിക്കും. ഒന്ന് വെയിറ്റ് ചെയ്യ്. ജോധാന്റെ തലസ്ഥാനത്ത് ഇന്ന് അതിഭയങ്കരമായ ഒരു സ്ഫോടനമുണ്ടായിരിക്കുന്നു. സ്ഫോടനമുണ്ടായ സ്ഥലം ISIS ഹെഡ് ഓഫീസ് ആണോ എന്നൊരു സംശയവും ഉയർന്നിട്ടുണ്ട്. ഈ സ്ഫോടനത്തിൽ 6 ജോധാൻ പോലീസ് ഉദ്യോഗസ്ഥർ മരണപ്പെട്ടു. ഇന്ത്യൻ സെൻട്രൽ ഇന്റലിജന്റ് ഓഫീസറായ ഭരദ്വാജിന് പരിക്കേറ്റിട്ടുണ്ട്. ഈ സ്യൂട്ടിൽ ഒന്നുമില്ല. ഏയ്, നീ ആവശ്യമില്ലാത് വെറുതെ ചിന്തിച്ചു കൂട്ടുകയാണ്. അവൻ സ്യൂട്ട് ഡെലിവറി ചെയ്യാൻ പോകുന്ന അഡ്രസ്സ് നമുക്ക് കിട്ടി. സോ അവനുമായി ബന്ധപ്പെട്ട എവിഡൻസൊക്കെ എറേസ് ചെയ്ത് കളഞ്ഞു. അതിനുവേണ്ടിയാണ് ഈ ബോംബ് ബ്ലാസ്റ്റ്. എനിക്കൊരു ഡൗട്ടുണ്ട്. കാര്യം എന്താന്ന് പറ. ഐ മീൻ, നിന്റെ ഡൗട്ട് എന്താണ്? എങ്ങനെ ഇരിക്കുന്നതെന്നും അറിയില്ല, എവിടെയുള്ളതെന്നും അറിയില്ല. അവൻ സിമ്പിളായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി. നമ്മൾ ഈ സ്യൂട്ട് ഫോളോ ചെയ്ത് ഇവിടെ വരെ വന്നു നാം മനസ്സിലാക്കി കഴിഞ്ഞു. അവൻ ഈ സ്യൂട്ട് എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്ത നമ്മൾ അവനെ പിടിക്കുമെന്ന് അവൻ മനസ്സിലായി. അവൻ എന്തിനായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇതുപോലത്തെ ഒരു സ്യൂട്ട് വാങ്ങിക്കുക എന്നുള്ളത് അവൻ നിസ്സാര കാര്യമല്ലേ. അവൻ നമ്മൾ തെറ്റിദ്ധരിപ്പിക്കുക. ചിലപ്പോൾ ഇനി ആ സ്യൂട്ട് നിങ്ങളുടെ കയ്യിലാണെങ്കിൽ, ഐ മീൻ, എനിക്ക് മനസ്സിലായി, അവർ രക്ഷപ്പെടാൻ ചാൻസ് ഇല്ല. നമ്മളെ തീർക്കാൻ വേണ്ടി ഒരുപാട് പേര് ഇറക്കിയിട്ടുണ്ട്. നമ്മൾ അവനെ വിടാതെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ അവൻ കൊല്ലാൻ ശ്രമിക്കുക. ട്രൂ വില്ലൻ. ഹീസ് മാഗ്നിഫിഷ്യന്റ്. വെൽക്കം മിസ്റ്റർ ബദ്മനാഭം. ഞാൻ നിന്റെ മാജിക് ഷോ നടത്താൻ വേണ്ടി ഇങ്ങോട്ട് വിളിച്ചതല്ല. മൂന്നാമത് ഒരാൾ അറിയാതെ നീ എനിക്ക് ഇൻഫർമേഷൻ അയക്കുമെന്ന് വിചാരിച്ചാണ് നിനക്ക് ഞാൻ 2,000 crore തന്നത്. എന്നാൽ ഇത് നോക്ക്, സെൻട്രൽ ഇന്റലിജൻസ് എല്ലാം അറിഞ്ഞിരിക്കുകയാണ്. ആ സ്യൂട്ടിനുള്ളിൽ എന്താണെന്ന് തനിക്കും എനിക്കും അല്ലാതെ ഈ ലോകത്ത് മറ്റാർക്കും ഒന്നും അറിയില്ല. 2 hours ആ സ്യൂട്ട് എൻ്റെ കയ്യിൽ ഉണ്ടായിരിക്കണം. വാട്ട് നെക്സ്റ്റ്? ഒന്ന് ട്രൈ ചെയ്യാം. ഇത്തവണ അവൻ കുടുങ്ങിയിരിക്കും. ഞാൻ ചോദിച്ചത് അമ്മാവനെ കുറിച്ചാ. അവർക്ക് സ്യൂട്ട് വേണമെങ്കിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാതെ വേറെ വഴിയൊന്നുമില്ല. ഹലോ ആദി, നിന്റെ പ്രതീക്ഷയെക്കാളും വലിയ ഓഫർ കേൾക്കണമെന്ന് തോന്നുന്നുണ്ടോ? നീ എന്താ ദൈവമാണോ അതോ പ്രവാചകനോ? അവൻ തന്നെയാ ഫോണില്. നാളെ മീറ്റിംഗ് സാൻ ഫ്രാൻസിസ്കോ. ലൊക്കേഷൻ ട്രാം നമ്പർ 2782. സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യും. എന്നെ ഇത് കയറാൻ പറഞ്ഞിട്ട് അവനും കൂടെ പോയി.
അജയ് നിന്നെ ഗണ്ണു വെച്ച് പേടിപ്പെടുത്തിയത് ഞങ്ങൾക്കറിയാം. വി ആർ സോറി ഫോർ ദാറ്റ്. ആ സത്യ ഒപ്പം തന്നെ കൊന്നുകളനായിരുന്നു. നിങ്ങളെ വിട്ട് കളഞ്ഞത്. സത്യം പറയണമെങ്കിൽ അവൻ ആരും വിശ്വസിക്കില്ല. ഇയാളിതെങ്ങോട്ടാ പോകുന്നേ? ഡാ ഇവിടെ ഞാൻ ആരോടാ സംസാരിക്കണ്ടേ? സത്യം എന്നോട് തീർച്ചയായിട്ടും സംശയം തോന്നിക്കാണും. ഡൗട്ട് ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ ഇപ്പൊ അവർ കൊന്നോളാം. ഞാൻ I can handle it. He's my best friend. You know? I can handle it. സൂട്ട് എവിടെ പറ? സത്യൻ്റെ അടുത്തുണ്ടാവും. ഐ മീൻ സത്യ വിൽ ഹാവ് ഇറ്റ്. സത്യ എവിടെയുള്ളത്? സത്യ സത്യ എവിടെയാണെന്ന് വെച്ചാൽ ഹോട്ടൽ ഡ്രം റൂം നമ്പർ 2782. ഡാദി നീ എത്ര പറഞ്ഞാലും നേരെ ആവില്ലല്ലേ. എന്തിനാണ് ഞാൻ ഈ നാട്ടിലുണ്ടെന്ന് അവരോട് പറഞ്ഞത്? നമ്മൾ പ്ലാൻ ചെയ്ത എല്ലാം ഇപ്പം അവന്മാർക്ക് മനസ്സിലായി. ഇപ്പം അവൻ കണ്ണെടുക്കും. നീ ശരിക്കും പ്രാർത്ഥിച്ചോ, എന്നിട്ട് ചാവൻ തുടങ്ങി. അവനിവിടെ എന്തെടുക്കുക? ഞങ്ങൾ ഇവിടെ ഉള്ളത് അവനെങ്ങനെ അറിയാം? നന്നായി. നീ എന്താ ഡബിൾ ഗെയിം കളിക്കുകയാണോ? കിട്ടു. ലിസൺ, $15 million, ഏകദേശം 100 crore. എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? കാണണമെന്നുണ്ടെങ്കിൽ കളിക്കളത്തിലിറങ്ങി കളിക്കണം. ഹോട്ടൽ ട്രംപ്. ആദി നിനക്ക് ചെറിയ ഹോട്ടലിന്റെ പേരൊന്നും വായിൽ വരില്ലല്ലേ. ഇതിന് പേഴ്സൊന്നും പറ്റില്ല, വേറെ എന്തെങ്കിലും അടിച്ചു മാറ്റണം. Yeah, got the order. My name is Venu. If you want anything, please call me. ജീവിക്കാണ് നിന്നെ പോലെ ജീവിക്കണോടാ. എന്റെ ജീവിതം ഇന്നത്തോടെ തീർന്നു. അളിയാ, നീ ഇവിടെ എന്താ പരിപാടി? ആ ചോദ്യം ഞാനാ ചോദിക്കേണ്ടത്? ഞാൻ ചോദിക്കേണ്ട ചോദ്യം നീ ചോദിച്ചാ പിന്നെ ഞാൻ ആരടുത്ത് പോയി ചോദിക്കും? എന്നെ ഇതോടെ വിട്ടേക്കടാ, ഞാൻ നിന്റെ കാല് പിടിക്കാം. ഇനി ഒരുത്തിനോട് ബാക്കിയുണ്ടാ, അവനെ കൂടി തീർത്ത കാര്യം. കൊല്ലുന്നതൊക്കെ ഒരു ജോലിയാണോടെ? നീ എന്തിനാ അതൊക്കെ അറിയുന്നത്? അല്ല, ജോബാണോ പ്രൊഫഷൻ ആണോ ചോദിച്ചതാ? രണ്ടും ആടാ. നീ വന്ന്, ചെറിയൊരു പണിയുണ്ട്. ഞാൻ വരൂല്ല, എന്നെ വിടു. റിസപ്ഷനിസ്റ്റ് എന്റെ പൈസ കൈമണിയായിട്ട് കൊടുത്ത് ഈ റൂം ബുക്ക് ചെയ്തത് എന്തിനാടാ? അതെ, ഇത്രയും വലിയ റൂമോ? ഞാൻ ഈ റൂമിൽ താമസിക്കുന്നത് പറഞ്ഞു പോയില്ലേ. എടാ, ആര് പറഞ്ഞു? ആര് വരാൻ പോകുന്നു? എന്നെ കൊല്ലാൻ വേണ്ടി ഒരുപാട് പേര് വരില്ലേ, അവർക്ക് വേണ്ടിയാ? അല്ല, നിന്നെ കൊല്ലാനായിട്ട് ആള് വരും. അവന്മാര് വഴിതെറ്റിപ്പോവായിരിക്കാൻ അഡ്രസ്സും കൊടുത്ത് വെയിറ്റ് ചെയ്യണോ നീ? എടാ, ഈ ടൈം കെട്ടി നടക്കുന്ന ഞാനും സോക്സ് മാറ്റുമ്പോൾ മർഡർ ചെയ്യുന്ന നീയും തമ്മിൽ എന്തിനാടാ ഫ്രണ്ട്ഷിപ്പ്? ഐ എം ഗോയിങ്. എന്തെന്ന്? നോ, കാഞ്ഞിരപ്പള്ളി കുറച്ച് റബ്ബറുണ്ട്, അതും വെട്ടി ഞാനങ്ങ് ജീവിച്ചോളാം. ഡാളിയ, നീ എന്റെ കൂടെ നിക്കട, നമുക്ക് ഒരുമിച്ച് താമസിക്കാം, ഒരുമിച്ച് ആളുകളെ കൊല്ലാം. അയ്യോ, ഇത്രയും വലിയ റൂമിൽ ഒറ്റയ്ക്ക് താമസിച്ച ബോറടിക്കില്ലടാ. അവന്മാരേതായാലും കൊല്ലാൻ വരികയല്ലേ, ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യ്. വെൽക്കം സർ. നീ ഇതുവരെ എവിടെയായിരുന്നു? ഞാൻ ഷോക്കിലുള്ള. പാസഞ്ചർ ആരാണെന്ന് അറിയാതെ, അവൻ്റെ ആൾക്കാർ ആരാണെന്ന് അറിയാതെ പെർഫെക്റ്റായിട്ട് മാനേജ് ചെയ്തു. പക്ഷെ നീ എന്നെ അവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് വന്നു. അവന്മാരെന്നെ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിലോ? അവരെത്ര ഓഫർ ചെയ്ത്? ഏകദേശം 100 crore. നൂറ് കോടി? ഈ റൂം തികയോ? ഓക്കെ ആണെങ്കിൽ പറ. ഹോളിൻ്റെ ബെഡ്റൂമിൻ്റെ സമ്മതമാണ്. സത്യ സർ, ഒരു 100 crore രൂപ ഓഫർ ചെയ്തിരിക്കുന്നു. ഇതിൽ എന്തോ പ്രശ്നമുണ്ട്. വെറും ഒരു സ്യൂട്ടിന് വേണ്ടി 100 crore രൂപ. സ്യൂട്ട് സേഫ് അല്ലേ? സ്യൂട്ട് സേഫ് അല്ലടാ. സ്യൂട്ട് സേഫ്.
അവൻ എന്നെ വിട്ടിട്ട് എങ്ങോട്ട് പോയി? ഒന്നും പറഞ്ഞില്ല. എന്താടി, നിനക്ക് നല്ല വിഷമമുണ്ടല്ലോ. അവനെ മിസ് ചെയ്യുന്നുണ്ടോ? ഇഷ്ടപ്പെട്ടോ നിനക്ക്? ഇങ്ങനെയൊക്കെ എന്നോട് ചോദിക്കരുത്, പിന്നെ ഇഷ്ടമല്ലാന്ന് കള്ളം പറയേണ്ടി വരും. മൃഹന്തള, അപ്പോ വേഷം മാറി വന്ന അർജുനൻ, അവൻ പറയുന്നതും ചെയ്യുന്നതും ഒന്നും സത്യമായിരിക്കില്ല. പക്ഷെ അവൻ ചെയ്യുന്നതെല്ലാം കല്യാണത്തിന് വേണ്ടിയാന്നാണോ പറയുന്നത്? ഫോൺ വെക്കടി. ഗ്രഹനില. എനിക്കറിയില്ല, അയാൾക്ക് എല്ലാം അറിയോ? ഫോൺ എടുക്ക. ഈ സമയത്ത് എന്താ ഇവിടെ വിളിച്ചേ? എക്സ്ക്യൂസ് മീ, യു ഹാവ് ടു സ്വിച്ച് ഓഫ് യുവർ ഫോൺ പ്ലീസ്. അതിനർത്ഥം നീ വരേണ്ടതല്ലേ? പിന്നെ എന്താ നീ വരാത്തത്? വേഗം വാ. I hate you too. Hey Miss Sunshine, kopamo ninte sunshine. Fire namal same to same, chollo naan cheythu o crime. Sunburn, sweet pool, pocketil vechidam. Summer, tripping ay, kobathe sendidam. Ninne chuttum china vaalu, endinaal adi golumaalu. Manjan kunju balbin ulli, ninnil katti nilkum kolum. Sunshine, kopam ninte sunshine. Fire, namal same to same, chollu naan cheythu o crime. Hey,
മായാലോകത്തെ എൻ സ്റ്റാർ, നെഞ്ച് പകലാലും ഫയർ, യു ആർ ഈക്വൽ ടു മീ സ്ക്വയർ. കഷ്ടം മായണം തന്നാലെ ഈ ക്ഷണം, ഇഷ്ടം കൂടണം വളമുത്തായി പാടണം. We just stay for some more time, every second vaalinam naam. Phoenix pole swapnam teedi galaxy kal paril chellam. ഹലോ അമ്മേ. എന്താ അടി, ഒരാഴ്ച കഴിഞ്ഞു, നിനക്കൊരു ഫോണെങ്കിലും ചെയ്തുകൂടെ? എന്താ കാര്യം, നീ എവിടെയാണെന്ന് ഞങ്ങളെങ്ങനെ അറിയാനാ? ആ പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, നിന്റെ അമ്മാവൻ നിനക്ക് വേണ്ടി ഒരു ചെറുക്കനെ കണ്ടുവച്ചിട്ടുണ്ട്. അല്ല, അമ്മാവിന്റെ അടുത്ത് ആരും അതൊക്കെ ചെയ്യാൻ പറഞ്ഞു, വേറെ പണിയൊന്നുമില്ല അയാൾക്ക്. ഞാൻ ആരെയും കല്യാണം കഴിക്കുന്നില്ല. നീ പറയുന്നത് കേട്ടിട്ട് ഏതെങ്കിലും ഒരു സായിപ്പിനെയും കൊണ്ട് വന്ന് ഇവനെ മതിയെന്ന് പറയാൻ തോന്നല്ലോ. അയ്യോ, എനിക്കൊരു വാക്ക് പോലും ഇംഗ്ലീഷ് അറിയില്ല. അതിന് അവനും ഇംഗ്ലീഷ് അറിയില്ല. അപ്പൊ അങ്ങനെയോ, എനിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ചെറുക്കനെ തന്നെയാണല്ലോ നീ കണ്ടുവച്ചിരിക്കുന്നത്. ഹലോ. എടാ, നീ ഏതെങ്കിലും ഒരു വെള്ളക്കാരിയെ കൂട്ടിക്കൊണ്ട് വന്ന് ഇവളാണ് അമ്മയുടെ മരുമകളെന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ നിന്റെ അച്ഛന്റെ അടുത്തേക്ക് പോയാലോ എന്ന് ആലോചിക്കുക. സ്വത്ത് മുഴുവൻ അനാഥാശ്രമത്തിന് എഴുതി വെക്കാൻ പോവുക. ദാ നോക്ക്, കുറച്ചു നേരത്തിനകം ഞാൻ തൂങ്ങി മരിച്ച് ആ കൃഷ്ണന്റെ അടുത്തേക്ക് പോകും കേട്ടോ. സ്വത്തൊക്കെ എഴുതി കൊടുക്കാൻ പോവാ. അമ്മയ്ക്ക് എന്താ വട്ടായ? ഇപ്പൊ മനസ്സിലായടാ, നിന്റെ കണ്ടൊക്കെ സ്വത്തിന്റെ മേല. അമ്മയെ കുറിച്ച് നിനക്ക് വിചാരമില്ല? ആ പെൺകുട്ടി നമ്മുടെ നാട്ടിലുള്ളതാ, മലയാളി അമ്മ. ഞാൻ വിശ്വസിക്കില്ല. അടുത്തിരിപ്പുണ്ടെങ്കിൽ അവളുടെ കൈ കൊടുക്ക്, അപ്പോഴേ ഞാൻ വിശ്വസിക്കൂ. ഒരു നിമിഷം, ഇപ്പൊ തന്നെ കൊടുക്കാം. ഒരു മിനിറ്റ് മേ. ആക്ച്വലി ഒരു ചെറിയ ഹെൽപ്പ്. അമ്മയുടെ അടുത്ത് ഞാൻ ചെറുതായിട്ടൊരു കള്ളം പറഞ്ഞു, ഒന്ന് സംസാരിക്കാം. സെയിം ഹിയർ. ജീവിതത്തിൽ ഞാൻ ഇത്രയും സന്തോഷിച്ച ദിവസമല്ല. എന്റെ മോനെ നിനക്ക് ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? ഒരുപാട്. താടി വെച്ച് കാണുമ്പോ നിവിൻ പോലെ പോലെയുണ്ട്. നിന്നെ കാണാൻ കൊതിയാവുക മോളെ, ഒന്ന് പെട്ടെന്ന് വാ. എന്നെ നിന്റെ അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടായിട്ടില്ല. എന്നെയും നിന്റെ അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടായില്ല. നീ ചോദിച്ച അഡ്രസ് ഇത് തന്നെയാ. അകത്ത് പീറ്റർ എന്ന് പറഞ്ഞ ഒരുത്തനുണ്ടാവും, അവനത് കൊടുത്തേക്ക്. അപ്പൊ അവൻ ഒരെണ്ണം തരും, അത് വാങ്ങിച്ചോണ്ട് വാ. എന്നെ കൊലക്ക് കൊടുത്ത് കടങ്ങും. പീറ്റർ. യെസ്, ഹൗ കാൻ ഐ ഹെൽപ് യു? EQ 01 58 33 06
എന്റെ ശവം എന്തായാലും നാട്ടിലെത്തില്ല. സോറി. എന്താ ഒരു ചേഞ്ച്? ഗണ് ലെഫ്റ്റ് ഹാൻഡിലാണല്ലോ. ചെറുതായിട്ടൊരു മുറിവ്. പറയടാ, എവിടെയാണ് നീ? എവിടെയുള്ള സ്പാ വിത്ത് ബ്യൂട്ടിഫുൾ ഗേൾസ്? ജക്കുസീൽ. ആ ഓക്കെ ഓക്കെ, ശരി. ഞാൻ രണ്ടു ദിവസം സ്ഥലത്തുണ്ടാവില്ല. ഐ വിൽ കോൾ യു ബാക്ക്. ഓക്കെ. പെർഫെക്റ്റ്. ഞാൻ വായിച്ചിട്ടുള്ളത് ശരിയാ. നീ എന്താ വായിച്ചേ? ഈ ഭൂമി എന്റെയാന്ന് പറയുന്നവരെ നോക്കി ഭൂമി ചിരിക്കൂ അത്ര. മനസ്സിലാവുന്ന പോലെ ഒന്ന് പറയോ. ഈ നാട് വിട്ടു പോവാൻ എന്തിനാ പറയുന്നത്? അമേരിക്ക എന്ന് പറയുന്ന തന്നെ ലാൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റിയോ? ഉമ്മാര് എന്തൊക്കെ വിളിച്ചു പറഞ്ഞെന്നറിയോ? ഇവന്മാരെയൊക്കെ വെറുതെ വിടാൻ പാടില്ല. അവന്മാരെ തിരിച്ചടിക്കണോ? കൺമുന്നിലുള്ള മനുഷ്യനെ എങ്ങനെ അടിക്കുക? അത് തെറ്റല്ലേ? മുഖത്ത് നോക്കാൻ അടിച്ചാ പോരെ. അതെങ്ങനെ? Thank you.
നിന്നാരും ഇടയിൽ കയറി വരാൻ പറഞ്ഞ? സമയത്തിന് നിർത്തിയതുകൊണ്ട് ശരിയായി, അല്ലെങ്കിൽ നിനക്ക് എന്ത് സംഭവിച്ചേനെ? നീ ഭയങ്കര ധൈര്യശാലി തന്നെ. എന്നെ എന്ത് വിചാരിച്ചു നീ? I badly need a shove. So baby, pull me closer in the back seat. Hello Satya, alias Showman. Vacation എങ്ങനെ ഉണ്ടായിരുന്നു? നിനക്ക് ഞാൻ ഒരു ബ്രേക്കിംഗ് ന്യൂസ് തരട്ടെ? നീ വളരെ സൂക്ഷിച്ചു വെച്ചിരുന്ന ആ സ്യൂട്ട് ഇപ്പൊ നിന്റെ കയ്യിലില്ല. ഇനി നീയുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല. പലക. ഗുഡ് ലക്ക്. സ്യൂട്ട് ഇവിടുത്തെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ നുണ പറഞ്ഞേ? സംതിങ് റോങ്. അവൻ രക്ഷപ്പെട്ടു. അതി പറട. സത്യം, നീ എവിടെയാണ് ഉള്ളത്? ലിങ്കൺ സ്റ്റാച്യു. Have the lighter, please. Thank you. Searching for the guy in the blue shirt with the backpack. Indian. Okay. Blue shirt, backpack, Indian. Got it. I think I have found him. He's not that guy.
Nice design, man. Hey, Miso, what are you doing? Yes, you look at that. Sir. ആര എന്താണെന്നറിയാതെ സ്നേഹിച്ച ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഫിംഗർ പ്രിന്റ്സിന്റെ ഫോട്ടോ ഞാൻ മെയിൽ ചെയ്തിട്ടുണ്ട്, സർ ചെക്ക് ചെയ്തു. ആരാ നീ? നിന്നോടാ ഞാൻ ചോദിച്ചത്, ആരാ നീ? ഞാൻ ആക്ച്വലി നിന്റെ പുറകെ വന്നില്ലേ, അവരൊക്കെ ആരാ? ആക്ച്വലി അവരാരാന്ന് ഞാൻ പറഞ്ഞേനെ, പക്ഷെ നീ വെറുതെ ദേഷ്യപ്പെട്ട് പ്രശ്നമുണ്ടാക്കി. ഞാൻ നിന്നോട് സംസാരിക്കും, എന്തിനാ അങ്ങോട്ട് നോക്കുന്നത്? അവര് ഐ'm സോറി ഷോലി, ഇതൊക്കെ ഞാൻ കാരണമല്ലേ. ലെറ്റ് മീ സോൾവ് ഇറ്റ്. ഇവള് വീണ്ടും എനിക്കിന്ന് പണി ഉണ്ടാക്കി വെക്കുല്ലോ. ആക്ച്വലി നിങ്ങളുടെ പ്രോബ്ലം എന്റെ അടുത്തല്ലേ, നിങ്ങൾ തല്ലിയത് ഞാനാ. അതിൽ അവന് ഒരു ബന്ധവുമില്ല. സംഭവിച്ചതൊക്കെ സംഭവിച്ചു. ആദ്യം മിസ്ബിഹേവ് ചെയ്തത് നിങ്ങളല്ലേ. സോറി പറഞ്ഞേ. Is she crazy? Yes. Problem solved. ഇനി അവര് നിന്നെ ശല്യം ചെയ്യില്ല. കുക്കുംബറുടമ്പുള്ള നാരി ലൈലൈലാകപ്പുകൂടക്കാരി ചിങ്കാരി ചിരിച്ചപ്പുകാരി ദീന്തില്ലാന പടി നീ വാടി കുക്കുംബറുടമ്പുള്ള നാരി ലൈലൈലാകപ്പുകൂടക്കാരി നീരവങ്ങൾ കണ്ടുവീണ ഭൂമി ചെഞ്ചൻ ചീര പൂത്തു നിന്ന
സത്യ, ഈ ഫിംഗർ പ്രിന്റ്സ് ഒന്നുമായിട്ട് മാച്ച് ആവുന്നില്ല. നേതിരെ ക്രിമിനൽ, റോയൽ സെലിബ്രിറ്റി, ഇറ്റ്സ് ഓൾ കൺഫ്യൂസിംഗ്. ഈ ഫിംഗർ പ്രിന്റ്സ് ആരുടെ കണ്ടുപിടിക്കണമെങ്കിൽ അവരെ തീർച്ചയായും നമുക്ക് ജീവനോട് കിട്ടിയ മതിയാവും. മജീഷ്യൻ പത്മനാഭം. ലിഖിത മതേ ലാട്ടേ പ്രോഞ്ചിത്തം കസമർദ്ദ എന്ന് വെച്ചാ തലയിലെടുത്ത ആരെ കൊണ്ടും ഒരിക്കലും മാറ്റാൻ കഴിയില്ല. അർത്ഥം ചോദിച്ചല്ല, അത് മനസ്സിലാവുന്ന രീതി പറയാൻ പറഞ്ഞ. ഹൈദരാബാദിൽ നിന്ന് സൂട്ട് നേരെ നമ്മുടെ മാൻഷനിലേക്ക് വന്നിരുന്നെങ്കിൽ ഈ പ്രശ്നം ഒരിക്കലും നമ്മളെ തേടി വരില്ലായിരുന്നു. ആദ്യം ചെയ്ത തെറ്റ് മാൻഷനിലേക്ക് വരേണ്ട സൂട്ടിനെ വേഗാസിലേക്ക് അയച്ച് നിങ്ങൾ തന്നെ നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടാക്കി. അതുമാത്രവുമല്ല, ഇത്രയും നാൾ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന പെയിൻറ്റിങ്ങിനെ ആദ്യമായിട്ട് അതേ അഡ്രസ്സിലേക്ക് അയച്ചു കൊടുത്ത് നിങ്ങളുടെ ആയുസിനെ നിങ്ങൾ തന്നെ ഇതുപോലെ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ബലഹീനതയില്ലാത്തൊരു ബലശാലിയെ ഭഗവാൻ ഇന്ന് വരെ ഈ ഭൂലോകത്ത് സൃഷ്ടിച്ചിട്ടേയില്ല. നിങ്ങളുടെ ബലഹീനത നിങ്ങൾക്ക് തന്നെ അറിയാം. ആ സൂട്ട് വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നവും ഇതോടെ തീരും. എന്തോ ബലഹീനത ബലശാലി എന്ന് പറഞ്ഞ് പഞ്ച് ഡയലോഗ് പറയുകയാണല്ലോ, എനിക്കത് ഒന്നുകൂടെ കേൾക്കണമെന്ന് തോന്നുന്നു. Sir, you have a visitor. Hi. Hi, gentleman. Hi. Come on, sit down. And you are Mr. Satya, Central Intelligence, India. I know. കണ്ടപ്പോഴേ മനസ്സിലായി ഐ ലവ് ഇന്ത്യ എന്ന്. അവിടെ നിന്ന് വന്നിട്ട് കാലം കുറേയായി. Forget it. Tell me, what can I do for you? We are searching for a criminal. We need help. ഈ പെയിന്റിങ്ങും നിങ്ങളും തമ്മിൽ എന്ത് ബന്ധമാണ്? Wow, beautiful. എവിടെയോ കണ്ട പോലെയുണ്ട്, പക്ഷെ എവിടെയാണെന്ന് ഓർമ്മ കിട്ടുന്നില്ല. യു നോ ഐ എം എ മജീഷ്യൻ. ഐ പെർഫോം ഇന്ത്യൻ ക്ലാസിക് റോക്ക് ട്രിപ്പ്. ഏതോ ഒരു ഫാൻ തന്നതാ, പക്ഷെ ആരാന്ന് പിടികിട്ടുന്നില്ല. ഓക്കെ, ഐ എം വെരി സോറി, എനിക്ക് കുറച്ച് പണിയുണ്ട്, പോകണം. ഓർമ്മ വന്നാൽ ഞാൻ വിളിക്കാം. ഓഫീസർ, I wish you find your amigo. I mean, your criminal. Wish? കഴിവില്ലാത്ത ഒരു മനുഷ്യനെയും ദൈവം ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചിട്ടേയില്ല. Thank you.
is in your pocket, man. Give me all your money. Oh, no, man. Just go. Give. Money. Yours. No, wait. 415-555-6996. Come on, man. Call from 415-555-6996. Are you scared? Go away from me. Call from 415-555. ഇവനെ ദേശം മരിക്കാറേ. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? അവനുമായിട്ട് നമുക്കിനി എന്ത് പണിയാ ഉള്ളത്? Let me think. അവൻ ഇനി ചെയ്തു തീർക്കാനായിട്ട് ഇനി ഒന്നുമില്ലല്ലോ. I can handle it. Actually, അവനെ കൊല്ല. ആരുടെ ഫോണില്? റോങ് നമ്പറാടാ. നൂറ് കൂടി ഈ റൂം മതിയാവോ? സൂട്ട് സേഫ് അല്ലടാ. അതി പറ സത്യം സ്റ്റാച്ചു. റോങ് നമ്പർ. നാളെ സ്യൂട്ട് ഹാൻഡ് ഓവർ ചെയ്യാം. അറിയില്ല. എന്ത്? അറിയില്ലെന്നോ? ആരെന്തെന്ന് അറിയാതെ എങ്ങനെ ഇനി കൊടുക്ക? എങ്ങനെ ഉണ്ടാവുമെന്ന് പോലും അറിയില്ല. എന്ത്? എങ്ങനെ ഉണ്ടാവുമെന്ന് പോലും അറിയില്ലെന്നോ? പിന്നെങ്ങനെ സൂട്ട് കൊടുക്കുക? അത് കൊടുക്കാൻ ഒരു കോഡ് വേർഡുണ്ട്. അശ്വത്ഥമഹതഃ കുഞ്ചരഃ. എവിടെ ലൊക്കേഷൻ? മെട്രോ സ്റ്റേഷൻ 12:30. ട്രെയിൻ നമ്പർ 2674. കോഡ് വേർഡ് ഉമ്രാവ്ജ. സത്യം. സെൻട്രൽ ഇന്റലിജൻസ്. ഐ ആം ഗുരുനാഥം. പ്ലീസ്. ഞാൻ നിങ്ങളുടെ കമ്മീഷൻ 30 വർഷമായിട്ട് ഫ്രണ്ട്സാ. എനിക്ക് ഇതുവരെ ബന്ധമില്ല സാർ. സാർ, ഞാൻ പറയുന്നത് കേൾക്കണം സാർ. സാർ, സാർ, ഞാൻ പറയുന്നത് കേൾക്ക് സാർ, പ്ലീസ് സാർ. ഹലോ സാർ. ഈ ലോകത്ത് നീ എവിടെയാണെന്ന് എനിക്കല്ലാതെ മറ്റാർക്കും അറിയില്ല. ആ സ്യൂട്ടിന് വേണ്ടി ഒരു ഭ്രാന്തനെ പോലെ അലയുന്ന ആരാണ് അവൻ? എവിടെ ഉള്ളത് നിനക്ക് പറയണമെന്ന് തോന്നുമ്പോ എന്നെ വിളിച്ചാൽ മതി. ഇല്ലെങ്കിൽ സാർ, 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 പ്ലീസ് സാർ, മരിച്ചു പോകും സാർ. ഗോ ടു ഹെൽ. ഹലോ വിശ്വനാഥ് സാർ, ഐ ആം ട്രാപ്ഡ്. ഞാനൊരു കോഫിനിലാണ് ഉള്ളത്. എവിടെയാണെന്ന് എനിക്ക് തന്നെ അറിയില്ല. എന്തെങ്കിലും ചെയ് പ്ലീസ്. എല്ലാവരും മരിച്ചതിന് ശേഷമാണ് കോഫിനിലാക്കുന്നത്. യു ആർ ലക്കി. കോഫിനുള്ളിൽ തന്നെ മരിക്കാൻ പോലെ. നാളെ ഞാൻ റോസാപ്പൂവുമായി വന്ന് നിങ്ങളെ കാണാം.
ഹലോ 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 ഹേ ഹലോ സാർ, അവൻ ആരാണെന്ന് എനിക്ക് സത്യത്തെ അറിയില്ല. എന്നാ അവൻ്റെ അടയാളം വെച്ച് നോക്കുമ്പോൾ ഒരാളെ എനിക്കറിയാം. അവൻ്റെ പേര് വിശ്വനാഥൻ. വിശ്വനാഥൻ സാറേ, സംസാരിക്കാൻ അനുവദിക്കണം. 2 മിനിറ്റ് പ്ലീസ്. പറ വിശ്വനാഥൻ സാറേ, നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ നിങ്ങളോടൊപ്പം അവരെന്നെയും കൊല്ലും. എനിക്ക് ജീവിക്കാൻ ആഗ്രഹമുണ്ട് സാർ. അദ്ദേഹത്തിന് കുറച്ച് സമയം കൊട്. അദ്ദേഹത്തിൻ്റെ പേടി എനിക്കറിയാം. പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഇദ്ദേഹത്തെ കൊല്ലും. പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഭസ്മമാക്കും. അവനെ വിശ്വസിക്കാൻ കൊള്ളില്ല. എന്നാ ബാറ്റ്മാൻ, സത്യമല്ലേ സാറേ? നിങ്ങളുടെ പേടി സത്യമാ. നിങ്ങളുടെ കാല് പിടിച്ച് ഞാൻ കെഞ്ചി ചോദിക്കുക, നിങ്ങളുടെ സുന്ദരമായ ഫാമിലി ചിന്നിച്ചിതറിപ്പോക്കും. അവര് സുഖമായിട്ട് തന്നെ ജീവിക്കണ്ടേ? അതിന് ജീവനോടെ ഉണ്ടാവണ്ടേ? സോറി സാർ, ഇദ്ദേഹം പറയും. നിങ്ങളുടെ ഫാമിലിയെ കുറിച്ച് ഒരു വിചാരമില്ലേ? ഓ മൈ ഗോഡ് സാർ, ഇവിടെ നടന്നതിന് ശേഷം എന്നെ ജീവനോടെ വിടില്ല. നിങ്ങൾ എന്നെ കൊന്നേക്ക് സാർ. സാർ സാർ പ്ലീസ് സാർ സാർ. ആ സ്യൂട്ടിന്റെ കയ്യിലെത്തും വരെ അവന്റെ ജീവൻ പോകാൻ പാടില്ല. ഇതുവരെ നീ കളിച്ചത് ചെറിയ ഗെയിമാ. റിയാലിറ്റി ഷോ എങ്ങനെയുണ്ടാവുമെന്ന് ഞാൻ നിനക്ക് കാണിച്ചുതരാം. ഈ ഗെയിം കഴിയുമ്പോൾ നിനക്ക് പ്രിയപ്പെട്ടവർ ആരും ഉണ്ടാവില്ല, എല്ലാവരും മരിക്കും. ഗെറ്റ് റെഡി, ഞാൻ കാത്തിരിക്കുക നിനക്ക് വേണ്ടി. ജാനു, ജാനു. ബ്ലഡാന്ന് വിചാരിച്ച് പേടിച്ചു അല്ലേ? സോസ് ക്ലീൻ ചെയ്യാന്ന് വിചാരിച്ചതാ, പിന്നെ നിന്റെ റിയാക്ഷൻ കാണാന്ന് കരുതി അങ്ങനെ വിട്ടു. എന്നെ കുറിച്ച് നിനക്ക് ഇത്ര അധികം പേടിയുണ്ടല്ലോ, അതെനിക്ക് ഇഷ്ടമായി. അതുകൊണ്ട് ഇപ്പൊ ഉടൻ തന്നെ നിന്നെ കല്യാണം കഴിച്ചാലോ എന്ന് എനിക്ക് തോന്നുന്നു. ഐ ലവ് യു, ഐ മീൻ ഐ ഹേറ്റ് യു. ശരിക്കും രക്തമാണെന്ന് വിചാരിച്ചു. ഇത് സോസായിരുന്നോ? നീയും കൂടെ വന്നൂടെ, ഒറ്റയ്ക്ക് അത്രയും ദൂരം വളരെ ബോറാ. ഞാൻ ജോയിൻ ചെയ്തോളാം. Thank you.
സത്യ നീ ആകെ പേടിപ്പിച്ചു കളഞ്ഞു. ആ സ്യൂട്ട് എവിടെ? സാറായിരുന്ന സത്യ നീ ഇങ്ങനെ മിണ്ടാതിരിക്കുമ്പോൾ എനിക്ക് പേടിയാവുന്നുണ്ട്. ആ ഫിംഗർ പ്രിന്റ് ആരുടെയാണെന്നറിയോ? നമ്മുടെ ആർമി ജനറൽ സുബ്രത് റോയുടെയാ. ആർമി ജനറൽ സുബ്രത് റോയ്? ആ ഫിംഗർ പ്രിന്റ് അയാളുടെ അടുത്ത് എങ്ങനെ എത്തി? അദ്ദേഹം ഒരു മെർജ് ആർട്ടിസ്റ്റാണ്. അതായത് വിരലുകൾ കൊണ്ട് ചിത്രം വരയ്ക്കാൻ കഴിയുന്ന അയാൾ. അത്തരത്തിൽ അദ്ദേഹം വരച്ചൊരു ചിത്രം റോപ്പ് ട്രിക്ക് മജീഷ്യൻ പത്മനാഭന് ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിരുന്നു. പത്മനാഭന്റെ പക്കൽ നിന്ന് ആ പെയിന്റിംഗ് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന വില്ലൻ അത് മോഷ്ടിച്ചത്. അവൻ മോഷ്ടിച്ച പെയിന്റിംഗ് വേഗാസിലുള്ള സ്റ്റീവ് എന്നൊരാളുടെ കയ്യിലാണ് കൊടുത്തിരിക്കുന്നത്. ചെതിറിപ്പോയ കൈരേഖകൾ പ്രോപ്പറായിട്ട് ഒന്നാക്കുന്നതിൽ സ്റ്റീവ് ഒരു എക്സ്പെർട്ടാണ്. അങ്ങനെയാണ് സുബ്ദ്ര റായുടെ ഈ കൈരേഖകൾ സ്യൂട്ടിലേക്ക് ട്രാൻസ്ഫർ ആയത്. അതുകൊണ്ട് അയാൾ എന്താ ചെയ്യുക? അതുപയോഗിച്ച് ഇന്ത്യയിലെ മുഴുവൻ ആർമിയായും കൺട്രോൾ ചെയ്യാം. ന്യൂക്ലിയർ വെപ്പൻസ് പോലും ലോഞ്ച് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മുടെ രാജ്യം തന്നെ അവന് ചാമ്പലാക്കാൻ പറ്റും. ഐ മീൻ ആഷസ്. എത്രയും പെട്ടെന്ന് ആ സ്യൂട്ട് ഇന്ത്യയിലേക്ക് അയക്കണം. സത്യ, ആ സ്യൂട്ട് എവിടെ? ഫെറിമോൺ, ലോക്കൽ നമ്പർ 2706. ചെല്ല, എടുത്തോണ്ട് വാ. ഓക്കെ സർ. ഐ എം മാസ്റ്റർ ഓഫ് ഡിസ്ഗൈസ്. സത്യം, ഞാൻ എയർപോർട്ടിലുണ്ട്, സാൻ ഫ്രാൻസിസ്കോയിൽ. ഒരു മണിക്കൂറായിട്ട് നിന്നെ വെയിറ്റ് ചെയ്യുക. നീ എവിടെയുള്ളത്? അതുപയോഗിച്ച് ഇന്ത്യയിലെ മുഴുവൻ ആർമിയായും കണ്ട്രോൾ ചെയ്യാം. കമ്മീഷണർ എയർപോർട്ടിലാണെങ്കിൽ അപ്പൊ റൂമിലുണ്ടായിരുന്നു. റിയാലിറ്റി ഷോ എങ്ങനെയുണ്ടാവും ഞാൻ നിനക്ക് കാണിച്ചു. പത്മനാഭം, തനിക്ക് തന്ന സമയം കഴിഞ്ഞിരിക്കുക. സൂട്ട് എവിടെ? കം ടു ട്രംപ് ടവർ. Come in, Mr. Afzal Khan. Welcome to my... Sir, നിങ്ങളോ? സത്യം എവിടെ സർ? ജോബ് ഇസ് ഡൺ. മാസ്റ്റർ ഓഫ് ഡിസ്കസ് ആരെന്ന് കണ്ടുപിടിച്ചു സർ. പത്മനാഭം, ദ വേൾഡ് ഫേമസ് റോഡ് ട്രിക്ക് മജീഷ്യൻ പത്മനാഭം, ഹീസ് ഇൻ മൈ ഡിസ്കസ്. അവൻ എന്നെ പോലെ വേഷം മാറി നടക്കുക. സാറെന്തിനാ സാർ ഇങ്ങനെ ചിരിക്കുന്നത്? വരണ സർ, വേഗം പോവാ. അവിടെ നിന്ന് നീ എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? How could you escape from that place? Oh.
വാടാ. ഇനി ഈ ശബ്ദം കേൾക്കില്ല എന്ന് ഞാൻ കരുതി. ബട്ട് സ്റ്റിൽ കോട്ട് എന്റെ കയ്യിലാണ് ഉള്ളത്. നിന്നെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല. നിനക്കുള്ളൊരു ബ്രേക്കിംഗ് ന്യൂസ്. ഇപ്പൊ നിന്റെ കയ്യിലുള്ള സ്യൂട്ടില്ലേ, നീ ഇത്രയും ദിവസം അന്വേഷിച്ചോണ്ടിരുന്നതല്ല. കഴിഞ്ഞ 20 വർഷങ്ങളായി ആ സ്യൂട്ട് നിനക്ക് വേണ്ടി മാത്രം കരുതി വെച്ചിരുന്നതാ. സ്യൂട്ട് ചെക്ക് ചെയ്ത് നോക്കണ. എനിക്ക് നിന്റെ ഈ ഡ്രസ് കാണുന്നില്ല. ഞാൻ മരിച്ചാൽ നിനക്ക് മോനെ കിട്ടില്ല, നീ മരിച്ചാലേ കിട്ടുള്ളൂ. പറഞ്ഞത് അങ്ങോട്ട് ചെയ്യണം. നിന്റെ മായാജാലം കൊണ്ട് നീ ഇത്രയും നാളും രക്ഷപ്പെട്ടോ. ഇപ്പൊ നിന്റെ മന്ത്രശക്തി ഞാൻ ഇല്ലാതാക്കാൻ പോവാ. ഇനി നീ ഇവിടുന്ന് ഓടി ഒളിക്കാൻ പോകുന്ന ഒരേ ഒരു അത് ചൂട്ടുകാട് മാത്രമാടാ. ഓക്കെ ലിസൺ, ദോ ഐ ആം സൗണ്ടിങ് സ്റ്റീരിയോടൈപ്പ്, ഈ സെന്റിമെന്റ്സ് മനുഷ്യനെ വല്ലാതെ വീക്കാക്കും. യു നോ വൈ ഐ ആം സെയിങ് ദിസ്? എന്റെ അടുത്ത് നിന്റെ കമ്മീഷണർ, ട്രെയിനർ, പിന്നെ നിന്റെ ഗേൾഫ്രണ്ടും ഇപ്പോഴും ജീവനോടെ തന്നെയുണ്ട്. 30 മിനിറ്റിനുള്ളിൽ സ്യൂട്ട് എന്റെ കയ്യിൽ വന്നില്ല എങ്കിൽ നീ എന്താ പേടിപ്പിക്ക? നീ അവരെ കൊന്നാൽ എനിക്ക് ഒന്നുമില്ലടാ. എനിക്ക് സെന്റിമെന്റ്സ് ഇല്ല, എനിക്ക് ആരുടെ ജീവനും മുഖ്യമല്ല. നീ എന്ത് ചെയ്താലും എനിക്കൊരു കുഴപ്പമില്ലടാ. നിന്നെ കൊല്ലാൻ വേണ്ടി മാത്രം, നിന്നെ കൊല്ലാൻ വേണ്ടി മാത്രം ഞാൻ 28 പേരെ കൊന്നു തള്ളിയത്. ഹലോ പത്തനാ, 29 എന്റെ അക്കൗണ്ട് നിന്നെക്കാളും കൂടുതലാ. 117. നീ കേട്ടോ, എനിക്ക് കമ്മീഷണറെ ജീവനോടെ തന്നെ വേണം. എന്റെ അച്ഛനെ കൊന്നത് അവനാ. ദോ ഐ എം സൗണ്ടിങ് സ്റ്റീരിയോടൈപ്പ്. നിന്നെ അവനെ ഞാൻ ഉറപ്പായും കൊന്നിരിക്കും. ജസ്റ്റ് ടെൽ മീ, ഞാൻ എങ്ങോട്ടേക്കാ വരണം? ക്ഷീണിച്ചു പോയെന്ന് തോന്നുന്നു. ഐ മീൻ 20 വർഷമായി എനിക്ക് വേണ്ടി നീ തപസ്സിരിക്കുമായിരുന്നല്ലോ. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല, നിനക്ക് വരം തരാനായി ഞാൻ തന്നെ നിന്നെ തേടി വന്നിരിക്കുക. ആർ യു റെഡി? Oh!
സ്യൂട്ടിനൊന്നും പറ്റരുത്. ഞാൻ പറഞ്ഞല്ലേ, സ്യൂട്ടെന്ന് വെച്ചാൽ എനിക്ക് വലിയ ഇഷ്ടമാ. എനിക്ക് നിന്നെ കൊല്ലുന്ന ഇഷ്ടം. നീ ഒന്ന് ട്രൈ ചെയ്തു നോക്ക്. എന്റെ അമ്മോ, എന്താടാ ക്ഷീണിച്ചു പോയോ? ഐ ആം ഹിയർ. 20 വർഷം മുമ്പ് ഇതേ സിറ്റുവേഷനിൽ നിന്റെ അച്ഛൻ എന്നെ വിട്ടയക്കണമെന്ന് യാചിച്ച് എന്റെ കാലിൽ വീണു. പക്ഷെ നിനക്കെന്താണ് എന്നെ കൊല്ലാൻ ഇത്ര വാശി? തന്തയ്ക്കും മോനും തമ്മിൽ ഇത്രയും വ്യത്യാസമോ? സത്യത്തിൽ നീ നിന്റെ തന്തയ്ക്ക് തന്നെ ഉണ്ടായതാണോ അതോ വേറെന്തെങ്കിലും? നിന്റെ ഡൗട്ട് ക്ലിയർ ചെയ്യണമെങ്കിൽ അത് അച്ഛനോട് ചോദിക്കണം. നീ കുറച്ചൊരു വെയിറ്റ് ചെയ്യ്, അച്ഛനോട് നീ നേരിട്ട് തന്നെ ചോദിക്കാം. Just few more minutes. Not bad, Balaga. I'm impressed. നിനക്ക് വേണമെങ്കിൽ എന്നെ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്യും. സാർ പേടിച്ചു പോയോ? ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ, സീരിയസ് ആക്കിയോ? അവൻ വിചാരിച്ചിരുന്നെങ്കിൽ സാറിനെ കാറിൽ വെച്ച് തന്നെ തീർത്തു കളഞ്ഞേ. അതുകൊണ്ടല്ലേ അവനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇനി ആര് കണ്ടുപിടിക്കാൻ നോക്കട്ടെ, മരിച്ചത് അവനല്ലേ. നീ ആവശ്യമില്ലാതെ അവനെ കൊന്നു കളഞ്ഞത്. നമുക്ക് അവനെ ജീവനോട് പിടിക്കേണ്ടതല്ലായിരുന്നേ? ഇനി ആ ഫിംഗർ പ്രിന്റ്സ് ആരുടെയാണെന്ന് എങ്ങനെയാ കണ്ടുപിടിക്കുക? സാർ, ആർമി ജനറൽ സുബത്രോയുടെ ഫിംഗർ പ്രിന്റ് വെച്ച് നമുക്ക് എന്താ ചെയ്യാൻ കഴിയുക സാർ? ഒരുപാട് കാര്യങ്ങൾ ചെയ്യാലോ. ന്യൂക്ലിയർ വെപ്പൺസ് ലോഞ്ച് ചെയ്യിക്കാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക്. അല്ല, അത് അദ്ദേഹത്തിന്റെ ഫിംഗർ പ്രിന്റ്സ് ആണെന്ന് നിനക്കെങ്ങനെ മനസ്സിലായി? ഹൗ യു നോ? അവൻ തന്നെ പറഞ്ഞു. സാർ വാ, ജാനു വിളിക്കുന്നേ. ഇനി ഇവളോട് ഞാൻ എന്താ പറയാ? ജാനു, നിന്റെ കൂടെ എന്റെ എല്ലാ ഡ്രീംസ് ഫുൾഫിൽ ആയത്. ഒന്ന് മാത്രം നടന്നില്ല. നടക്കാത്ത എന്താന്ന് പറയാണെങ്കിൽ? പറയില്ല. തദാസ്തു. ഇന്ദ്രോ, നമ്മൾ വെക്കേഷനിൽ വേഗാസിൽ പോയപ്പോ അവർ 3 പ്രാവശ്യം കല്യാണം കഴിക്കുമെന്ന് നിങ്ങൾ പറഞ്ഞു. അതുപോലെ മേഘങ്ങൾ കൈകോർത്താൽ കല്യാണം നടക്കുമെന്ന് പറഞ്ഞു. അതും നടന്നു. ഇന്ത്യയിൽ വന്നാൽ അവരെങ്ങനെയെങ്കിലും കല്യാണം കഴിക്കുമായിരിക്കും. അപ്പം മൂന്നാമത്തത് മനസ്സിലായില്ലേ നാരദ? അവരുടെ ആദ്യത്തെ വിവാഹം വെള്ളമടിച്ച് വേഗാസിൽ സംഭവിച്ചു. അങ്ങനെ നമ്മുടെ ഇന്ദ്രൻ ജയിക്കുകയും നാരദൻ തോൽക്കുകയും ചെയ്തു. കല്യാണം സ്വർഗത്തിൽ തന്നെയാണ് നിശ്ചയിക്കുന്നത്.